കുറേ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പം ശരിക്കും രാഖി മാതാജിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് കിച്ചുട്ടനം ശ്രീമതി രാധാറാണിക്കും ഹാരമണിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഉള്ള ആ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ വിചാരിക്കുന്നതല്ല ഈ ഭൂമിയിലൊന്നും നടക്കുന്നത് അല്ലേ. അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ കുറേ പ്ലാനിങ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. പക്ഷെ ഇതൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതൊരു ക്ഷേത്ര സന്ദർശനമാണെങ്കിലും അങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ മനസ്സിലാക്കി. കാരണം ആക്ച്വലി ഞാൻ പോയത് തിരുപ്പൂരിലേക്കായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പഴനിക്ക് ഒന്ന് പോകണം എന്നുള്ളത്. കാരണം സുബ്രഹ്മണ്യ സ്വാമിയുടെ കോവിലിലേക്ക്, പഴനിയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വർഷാവർഷം വീട്ടിൽ നിന്ന് എല്ലാവരും പോവാറുണ്ട്. പിന്നെ ഞാൻ എറണാകുളത്ത് ഉണ്ടാവുന്ന സമയത്തും എല്ലാ മാസവും സുബ്രഹ്മണ്യ ക്ഷേത്രം, പഴനിയും, കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ പിന്നെ എല്ലാ ദിവസവും പോകുന്നതാണ്. നമ്മുടെ ഗുരുവായൂർ പഴനി മുടങ്ങാതെ ദർശനം എല്ലാ മാസവും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഇടയ്ക്ക് അതൊന്ന് ബ്രേക്കായി. അപ്പം ശരി, അപ്പം ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ വിചാരിച്ചു ഒന്ന് പോയി തൊഴുതിട്ട് വരാം. കാരണം വളരെ അടുത്തല്ലേ, അവിടം വരെ പോയിട്ടൊന്ന് പഴനിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്നിങ്ങനെ അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പോകണമെന്നൊന്നും എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിട്ടില്ല, പോകണം എന്നൊരാഗ്രഹം മാത്രം. അങ്ങനെ ഞാൻ തിരുപ്പൂരിൽ നിന്ന് എനിക്ക് പാലക്കാട് വരെ പോകേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെ ഞാൻ പാലക്കാട് പോയി. അവിടെ ചെന്ന് അപ്പം അവിടെ ചെന്ന് റൂമെടുത്ത് ഒരു സൂര്യൻ കുനിശ്ശേരി എന്ന് പറയുന്ന ചേട്ടനെ പുള്ളി ഒന്ന് കാണണം. അപ്പം റൂമെടുത്ത് അങ്ങനെയുള്ള മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ശരി, ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കാം. ഷൂട്ടും യാത്രയും ഒക്കെ ആയിട്ട് നല്ല തലവേദനയും വയ്യായികയും ഉണ്ടായിരുന്നു. അമ്മൂന് പനി എന്നാൽ റൂമെടുക്കാമെന്ന് കരുതി റൂമെടുത്തതേ ഓർമ്മയുള്ളൂ. കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, ഒന്നും ഓർമ്മയില്ല. ആ സമയത്ത് മഞ്ജരീസിൻ്റെ ഫോണിൽ വിളിച്ചവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ശരിക്കും അങ്ങോട്ട് ഉറങ്ങി ഉറങ്ങി ഒരു 5 മണി ഒക്കെ ആയി കാണും. 2-3 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി. 5 മണിയായപ്പോഴാണ് ആലോചിച്ചു, ഈ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ചെന്നൈക്ക് എപ്പോഴാ ബസ്സെന്നോ ട്രെയിനെന്നോ നോക്കാം എന്ന് കരുതി ഞാനിങ്ങനെ നിന്നു. അപ്പോൾ വീണ്ടും മനസ്സിലൊരു തോന്നൽ, അല്ല ഒന്ന് പഴനി പോയാലോ, പോകാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒലവങ്കോടാണ് എനിക്ക് റൂം, പാലക്കാടുള്ളവർക്കറിയാം. ഒലവങ്കോട് നിന്ന് ഞാൻ നേരെ റൂമിൽ തന്നെ സാധനങ്ങളെല്ലാം വെച്ചിട്ട്, എൻ്റെ ലഗേജും എല്ലാം വെച്ചിട്ട് ഞാൻ അവിടുന്ന് നേരെ എന്താ പറയുക എവിടേക്ക് പോയി, നമ്മുടെ KSRTCയിലേക്ക് പോയി. KSRTCയിൽ പോയിട്ട് ഞാൻ അവിടുന്ന് റിസപ്ഷൻ എൻക്വയറി ചെയ്യുന്നിടത്ത് നിന്ന് ഞാൻ ചോദിച്ചു, പഴനിക്ക് ബസ്സുണ്ടോയെന്ന് ചോദിച്ചു. ദേ നിൽക്കുന്നു ബസ്. അപ്പോൾ എനിക്ക് 1/2 അവർ യാത്രയുണ്ട് എൻ്റെ റൂമും ഈ ബസ് സ്റ്റാൻഡുമായിട്ട്. ഞാൻ പറഞ്ഞ, അല്ല ഈ ബസ് ഇനിയിപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ല, കാരണം ഞാൻ റൂമിൽ പോയി റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് തിങ്സ് എടുത്തിട്ട് വേണം ഞാൻ ഇവിടെ വരാൻ. അതിനുള്ള സമയമില്ല, ഇതൊരു 10 മിനിറ്റ് കൊണ്ട് എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞ, അടുത്ത ബസ് ഇനി ഇല്ല ഇന്ന്. പഴനിയിൽ തൈപ്പൂയി അല്ലേ, നല്ല തിരക്കല്ലേ, കാലെടുത്ത് വെക്കാൻ സ്ഥലമില്ല, നല്ല തിരക്കാണ്, ബസ്സില്ല എന്ന് പറഞ്ഞു. അല്ലെ പിന്നെ നിങ്ങൾ പൊള്ളാച്ചി പോയിട്ട് പൊള്ളാച്ചിന്ന് മാറിക്കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സങ്കടമായി. ശരി, എന്തായാലും ഒന്ന് ഈ ഡ്രൈവറോട് ചോദിക്കാം എന്താ അവസ്ഥ. അങ്ങനെ ഞാൻ ആ ഡ്രൈവറിൻ്റെ അടുത്ത് പോയപ്പം ഞാൻ ചോദിച്ചു, സർ ഈ ബസ് എത്ര മണിക്ക് എടുക്കും? ഇതോ എടുത്ത് പറയുമ്പോൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞു. തമിഴ്നാട് വണ്ടിയാണ്, 10 മിനിറ്റ് കൊണ്ട് എടുക്കുമല്ലേ? ആ എടുക്കും. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. എന്തേ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വരണം. ഒരു കാര്യം ചെയ്, നിങ്ങൾ എന്താ പറയുക, നേരെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്നോളൂ, ഈ ബസ് ഞാൻ അങ്ങോട്ട്, ഈ ബസ്സുമായിട്ട് ഞങ്ങൾ ആ വഴിക്കാണ് പോണേന്ന് പറഞ്ഞു. കേട്ട പതി കേൾക്കാത്ത പതി ഡ്രൈവറെ നമ്പറും വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ഒറ്റ ഓട്ടോ ഓടി ഓട്ടോ എടുത്തിട്ട്, പിന്നെ ഒരു വഴിയിലൊക്കെ ബ്ലോക്ക്, ചേട്ടാ ബ്ലോക്ക് ഒന്നും നോക്കില്ലേ, വിട് 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 എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പറപ്പിച്ച് അയാളെ കൊണ്ട് നേരെ ഞാൻ അവിടെ റൂമിൽ ചെല്ലുന്നു, പെട്ടിയെടുക്കുന്നു, ഓടി ഞാൻ ആ ഓട്ടോയിൽ കയറുന്നു. തിരിച്ച് ഞാൻ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ബസ് നിൽക്കുകയാണ്. വേഗം ബസ്സിലെ ഡ്രൈവറെ വിളിച്ചിട്ട് പിന്നെ, ചേട്ടാ ചേട്ടാ ഇത് ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ എന്ത് ചെയ്ത് അവിടെ കയറി, ബസ്സിലേക്ക് അങ്ങ് ഓടി കയറി, ഇങ്ങനെ തളർന്ന് അയാൾ പറയണ, ഏയ് ഒന്നും കുഴപ്പമില്ല, റിലാക്സ് റിലാക്സ്. ഞാൻ പറയും, എനിക്കൊരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കണം, കുഴപ്പമില്ല അപ്പുറത്ത് നിർത്തിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറിയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ മനസമാധാനത്തോടുകൂടി അങ്ങനെ യാത്ര പോവാണ്. ഏകദേശം പൊള്ളാച്ചിയൊക്കെ എത്താറായപ്പോഴേക്കും, പൊള്ളാച്ചി ഇല്ല അതിൻ്റെ മുമ്പേ, ഏതോ ഒരു ഉദുമൽപേട്ട ഏതോ ഒരു സ്ഥലം, അവിടെയൊക്കെ എത്താറായപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ആളുകൾ കാവടിയൊക്കെ എടുത്തിട്ട്
ആഴ്ചകൾക്ക് മുമ്പേ നടന്നു തുടങ്ങുകയാണ്. കുട്ടികളും ആൾക്കാരും ഇഷ്ടംപോലെ ആൾക്കാർ ബൈ വാക്ക് ഇങ്ങനെ നടക്കുകയാണ്. അവർ കാവടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ നടക്കുകയാണ്. ഈ ക്രൗഡ് കണ്ടപ്പോൾ ഞാൻ ആകെ അപ്സെറ്റായി. രക്ഷയില്ല, അവിടേക്ക് കാല് വയ്ക്കാൻ പറ്റും തോന്നണില്ല. ഭഗവാനെ മുരുക, അങ്ങ് വിളിച്ചിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്, എനിക്കറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിരിക്കെ നമുക്ക് കോണ്ടാക്ട്സ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. വിളിച്ചു, ചേട്ടാ ഞാൻ പഴനിക്ക് പോവാണ്, എനിക്ക് അർജൻറ്റായിട്ട് അവിടെ ഒന്ന് തൊഴാനുള്ള സൗകര്യം. കുഴപ്പമില്ല, ചെയ്തുതരാം, വിളി പൊക്കോളൂ. റൂം? അയ്യോ ഇല്ല, എന്താ ഇത്, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പം ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ചീത്ത വിളിച്ചേനെ. ഈ തൈപ്പൂയം നടക്കുന്ന സമയത്ത് പഴനിയിൽ റൂം ബുക്ക് ചെയ്യാതെ പോവേ. ശരി, എന്തായാലും അവിടെ എത്തിയിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. അവിടെ കാല് വെക്കാനുള്ള സൗകര്യമില്ല അമ്പിളി എന്ന് പറഞ്ഞു. ഭഗവാനെ, അങ്ങനെ അവിടുന്ന് അവിടെയുള്ള ഒന്ന് രണ്ട് ഹയർ പേഴ്സൺസിൻ്റെ നമ്പറൊക്കെ കിട്ടി, ഡിപ്പാർട്ട്മെൻറ്റുള്ളവരുടെ തന്നെ കിട്ടി. ഗുരുവായൂരപ്പ, നാരായണ, ഒന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാനെ കിച്ചു, നീ തന്നെ ആശ്രയം. പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോൾ അവർ പറഞ്ഞു, ഒരു സ്ഥലത്തെത്തിയും പറഞ്ഞു, ഇവിടം വരെ ബസ് പോവും, ഇനി അങ്ങോട്ട് പോവില്ല എന്ന്. ആ ചുറ്റും ഞാനിങ്ങനെ ആ ബസ്സിലിരുന്ന് നോക്കുകയാണ്. ഈശ്വര, ഇതെന്താ ഇത്? ഒരു സൈഡ് കറുപ്പ് സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു സ്വാമിയുടെ എന്താ പറയുക, ഇങ്ങനെ അവരിങ്ങനെ കോമരമായിട്ട് എഴുന്നള്ളി വരില്ലേ, തീയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര രൂക്ഷതയിൽ എഴുന്നള്ളി വരുന്നു. മറ്റേ സൈഡ് ഫുൾ കാവടിയും ബാൻഡടിയും ചെണ്ടയും ബഹളവും, മറ്റേ സൈഡ് വണ്ടിയും. ഞാൻ ഈ കൂട്ടത്തിലേക്കാണല്ലോ കൃഷ്ണ ഇറങ്ങാൻ പോകുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോക്കാരങ്ങി, ഏർമാ ഏർമാ എന്നും പറഞ്ഞുകൊണ്ട് ബഹളം. അവിടെ ഒന്നും ഓട്ടോ പോലും നിർത്തില്ല. അപ്പം ഞാൻ അതൊക്കെ നമ്മളെ തന്നെയാണോ വിളിക്കുന്നത്, എന്തോ ആള് വിളിച്ചു, ഞങ്ങൾ അങ്ങോട്ട് കയറി. എടുത്തിട്ട് അങ്ങ് ലഗേജും എടുത്തിട്ട് കയറി. എങ്ങമ്മ പോണോ? പഴനി. അതാ ഇത് തന്നെ പഴനി. ഞാൻ പറയും, ഇല്ലല്ലേ, ഒരു ഹോട്ടൽ. അയ്യോ ഹോട്ടലല്ലേ ഇപ്പം കിടക്കാതുമ്മാ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയില്ലേ ചേട്ടാ, എനിക്ക് ഭഗവാനെ കാണാൻ ഞാൻ വന്നിരിക്കുക ചെന്നൈയിൽ നിന്ന്, എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു. അല്ല അതെല്ലാം ഇല്ലമ്മാ, ഇന്നേക്കെല്ലാം നാളേക്ക് ഇന്നേക്കെല്ലാം വായ്പേ ഇല്ലമ്മ. ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങൾ തന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി വിടും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹോട്ടലിൻ്റെ റൂം മുമ്പിലെത്തി. പുറത്തു നിന്ന് തന്നെ വിളിച്ചു ചോദിച്ചു, ചേട്ടാ റൂം? ആ ഉണ്ട്, എ സി ആണേ 3000. ഞാൻ പറഞ്ഞു, എന്തോന്ന്, 3000 രൂപ എ സി ആണെങ്കിൽ? എനിക്ക് വേണ്ടോ തൻ്റെ എ സി, നോൺ എ സിയോ? 2000 2000. ഞാൻ പറഞ്ഞു, ഓടോ ഞാൻ ഇവിടെ എവിടെയും കിടന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ് ഓട്ടോക്കാരൻ, ഇന്നിപ്പോൾ ഇവിടെ ഇതാണ് അവസ്ഥ, 3000 5000 റൂം എടുക്കാൻ ആൾക്കാരുണ്ട്. അപ്പം ഞാനിങ്ങനെ മേലോട്ടിങ്ങനെ നോക്കുമ്പോൾ പഴനിമല മുരുകൻ്റെ അവിടെ പഴനി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഭഗവാനെ, അങ്ങ് വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. അങ്ങനെ കുറച്ചും കൂടെ ഓട്ടോ മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു ചേട്ടൻ ഇറങ്ങി, എൻ്റെ മറൂമാ. ഞാൻ പറയും, ആമസ് എത്ര പേര്? ഞാൻ, 2 പേര്. വാങ്ങേ റൂം പാരങ്ക മുതലേ എന്ന് പറഞ്ഞു. അപ്പം നല്ല 2 റൂംസ് കാണിച്ചു. ഞാൻ പറഞ്ഞു, എവിടെയും എണ്ണ അമ്മ? അതാ 1500 അമ്മ. ഞാൻ പറഞ്ഞു, അണ്ണ അബ്ദി സുല്ലാദിങ്ക എണ്ണ പ്ലീസ്. രാജിയുടെ നമസ്കാരം. അങ്ങനെ അബ്ദി സുല്ലാദിങ്ക എണ്ണ പ്ലീസ്, ഞങ്ങൾ ചെന്നൈയിലിരുന്ന് വരാങ്ക. ഇരിക്കട്ടോ അമ്മ, ഇന്നേക്ക് എല്ലായിടത്തിലും ഫുള്ളമ്മ ഇത് 1500 അബ്ദി ഇല്ല, നീ സുല്ലുങ്ങ പാത്ത് സുല്ലുങ്ങ എണ്ണ സൊല്ലിക്കൊടുങ്ങ, ഞങ്ങൾ 2 ലേഡീസ് ഇല്ലേ. ശരി 1200 പോടുങ്ങ. ഞാൻ പറഞ്ഞു, അണ്ണ ചെക്ക് ഔട്ട് ചെക്ക് ഇൻ ടൈം? അമ്മമ്മ നാളേക്ക് ഇല്ലല്ല, എനിക്ക് സായന്ത്രം തന്നെ ചെക്ക് ഔട്ട്. എപ്പടി നാ ഒരു 7:30 താങ്ക ചെക്ക് ഔട്ട്? ഓ അപ്പടിയാ, അമ്മ കാലയിലും ദർശനം എടുക്കണം സായന്ത്രം എടുക്കണം. അമ്മ ഒരു വേളയും മുടിയാതമ്മ, അപ്പുറം പോയി നിങ്ങൾ കാലയിൽ എടുക്കണോ സായന്ത്രം എടുക്കണേ? ഞാൻ പറഞ്ഞു, ഇല്ല അണ്ണ, എനിക്ക് ഭഗവാനെ കണ്ടേ ഞാൻ പോയി, എനിക്ക് 2 പ്രാവശ്യം കാണണം എന്ന് പറഞ്ഞു. ശരി എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ 1200 കയറി. പറഞ്ഞ പോലെ തന്നെ കുളിച്ച് ഫ്രഷായി. വീണ്ടും അവിടുത്തെ കാവടിയും യാത്രകളും എല്ലാം കണ്ട് മേലെ നോക്കി, മുരുക ഞാനത് എൻ്റെ ആയുധ പാണി, അങ്ങ് വിളിച്ചു ഞാൻ വന്നു. എൻ്റെ മഞ്ചരീസ് ഗുരുവായൂരപ്പ നാരായണ, ഇത് തന്നെ എൻ്റെ ഗുരുവായൂർ മഞ്ചരീസ് എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ആ നിന്നോടത്ത് നിന്ന് ഇങ്ങനെ കരയാണ്. എൻ്റെ കണ്ണെന്ന് അറിയാതെ കണ്ണീര് പോകണം. ഒരുപാട് പേരുടെ വേദനകൾ ഞാൻ കേൾക്കുന്നു. ഭഗവാനെ ഞാനത് എൻ്റെ ആയുധ പണി, വേൽമുരുക രക്ഷിക്കണേ, ഞങ്ങൾക്ക് ആരുമില്ല ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ കരയാൻ തുടങ്ങി. ഒരുപാട് സഹിച്ചിട്ടാണ് ഞാൻ മഞ്ചരീസ് ഇവിടെ ആയിട്ട് ഇവിടെ എത്തിയത്, ഭഗവാനെ എനിക്ക് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കേ ഞാൻ മേലെ ഇങ്ങനെ മണിയടിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് പുറത്തിറങ്ങി, എന്തെങ്കിലും ഫുഡ് കഴിക്കാം. എല്ലായിടത്തും മോസ്റ്റ്ലി നോൺ വെജ്, ശൈവം അശൈവം ശൈവം അശൈവം ഇങ്ങനെ നോൺ വെജ് കടകൾ. അതും ഒരു വിഷമം. നേരെ പോയിട്ട് ചോളമില്ലേ ചോളം, അത് മേടിച്ചു 2 എണ്ണം.
അത് കഴിച്ചു, ചോളം കഴിച്ച് ഒരു ജ്യൂസും കഴിച്ചു, തിരിച്ച് റൂമിൽ വന്ന് കിടന്നു. 3 മണി ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് കയറി തന്നെ എന്ന് കരുതി മല കയറി മേലെ ചെന്നു. ഭയങ്കരം ക്രൗഡ്, കാല് വെക്കാൻ പറ്റില്ല. അന്നാലും ഭഗവാനെ കാണണമെന്ന് കരുതി നേരെ കയറി കണ്ട് ഇറങ്ങി തിരിച്ച് റൂമിൽ വന്ന് കിടന്നു. അപ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്ത അവരെ നമ്മൾ 2 പ്രാവശ്യം ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തത്. താഴെ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് രാജാലങ്കാരം കാണണം സർ എന്ന് പറഞ്ഞു. അതെന്താ മാഡം, കാണാം, ഒന്നും പ്രശ്നമില്ല, മാഡം ഇവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട്. രാജാലങ്കാരം 5:30 മാഡം, ഒരു 3 o'clock എല്ലാം മല കയറിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങൾ റോപ്പ് വേയിൽ വരുന്ന മരുന്ന് അങ്ങനെ വായുന്നു. ഇല്ല സർ, ഞാൻ മല കയറി തന്നെ വരാമെന്നു. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും വീണ്ടും കയറുകയാണ്. സർ മൊബൈൽ അല്ല, ഇന്നും നാളെയൊന്നും മൊബൈൽ പ്രശ്നമില്ല മാഡം, വീഡിയോ ഒന്ന് എടുക്കാൻ ഞാൻ മതി. ശരി, ഓക്കെ. അങ്ങനെ എനിക്ക് എന്താ പറയുക, എന്ത് പറയണം എന്നറിയില്ല. 2-ാമതും കയറാണ്. നല്ല ക്രൗഡ്, ഇങ്ങനെ നിന്നാൽ നമ്മളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകും, കാരണം തൈപ്പൂയമല്ലേ. അങ്ങനെ ഞാൻ കയറി, മല കയറി. ഭഗവാന്റെ കാരുണ്യത്താൽ മേലെ എത്തിയത് അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ബാക്ക് പെയിനും കാലുവേദനയും എനിക്ക് എൻ്റെ ചിന്തകൾക്കും അപ്പുറമാണ് ആ 2 വേദനയും. പക്ഷേ മേലെ എത്തി മുരുകാ ആണ്ടവനേന്നും പറഞ്ഞ് അങ്ങ് തൊഴുത് നമസ്കരിച്ച്, അപ്പം അവിടെ 2-3 സാറന്മാർ വന്നു, ഡീറ്റെയിൽ കൊടുത്തു, വാങ്ങേ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ വേഗം ഞങ്ങളെ ഉള്ളിൽ കയറ്റി കൊണ്ടുപോയി. ഭഗവാൻ ഇപ്പം എൻ്റെ ഫോൺ മുമ്പിൽ ഈ ഫോൺ വെച്ച പോലെ, ഭഗവാൻ ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു. ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പടിയുടെ മുമ്പിൽ അങ്ങേ ഉക്കാരമ്മ. അപ്പം ഞാനിങ്ങനെ ചുറ്റിനു നോക്കാം, ഭഗവാൻ ഇത് എന്നോടാണോ പറഞ്ഞത്? ഉക്കാരമ്മാ ഉക്കാന്ത് സമയം പാരുങ്ക, മുരുകാ ആണ്ടവനെ വേലായുതാ എന്നും പറഞ്ഞ് ഞാനൊരു കരച്ചിലി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാനെ ആണ്ടിക്കോലത്തിൽ എന്നാ പറയുക, അതായത് ഭഗവാൻ ഇങ്ങനെ കൗബീനം ഉപയോഗിച്ചുകൊണ്ട് ഉടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഭഗവാന്റെ പാലഭിഷേകം നടക്കുന്നു, ഭസ്മാഭിഷേകം നടക്കുന്നു, തീർത്ഥാഭിഷേകം നടക്കുന്നു, വേല് കയ്യിൽ കൊടുക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ ചുമ്മാതെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എന്തൊക്കെ ഭഗവാനോട് പറഞ്ഞെന്ന് എനിക്ക് തന്നെ അറിഞ്ഞോളൂ. മനസ്സിൽ വന്നവരുടെ പേര് മൊത്തം വിളിച്ചു പറഞ്ഞു. ഇവിടെ ഭഗവാനെ ഇത് ഇത് മാത്രല്ല, ഇനിയുണ്ട് ഇഷ്ടം പോലെ, ഗുരുവായൂർ മഞ്ചരീസ് എന്നും പറഞ്ഞുകൊണ്ട് ഞാനങ്ങോട്ട് ആർത്ത് വിളിച്ച് കൈയും കാലും എടുത്ത് ഭഗവാനോട് പറയുന്നത് കേട്ടിട്ട് തൊട്ടടുത്ത് മൈക്കിൽ കീർത്തനം ചൊല്ലിക്കൊണ്ടിരുന്ന അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നിട്ട് പറയാം, സ്കന്ദനക്ക് ഞാൻ പറഞ്ഞു ഹരോഹര എന്നും പറഞ്ഞിട്ട്, മുരുകനക്ക് ഹരോഹര എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹവും പാടുന്ന നമ്മളിത് വിളിച്ച് പോകുന്നു. അങ്ങനെ ഭഗവാനെ ശരിക്കും പ്രാർത്ഥിച്ചപ്പോഴേക്കും കർട്ടൻ ഇട്ടു. എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി രാജാലങ്കാരമാണ് മോളെന്നു. ശരിയെന്നു, ഉഹ് ആ രാജാലങ്കാരം ഒന്ന് കാണണം എൻ്റെ കൃഷ്ണ നാരായണ. ഞാൻ കരയില്ലാന്ന് ഉറപ്പിച്ചതാണ്, കാരണം കരഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റൂലല്ലോ. ശരിക്കും മനസ്സുരുക്കി അങ്ങ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ല, എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. അപ്പോൾ ഒരു നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഓടി വന്നിട്ട് അമ്മ ഓക്കെ തന്നെ, ഞാൻ ഓക്കെ സർ റൊമ്പ് നന്ദിങ്ക എന്നും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ആദ്യം നമസ്കരിച്ച് സർ ഞാൻ എനക്കാക മട്ടും വരില്ല സർ, ഒരു ഗ്രൂപ്പുക്കാകെ വന്നിരിക്കറേ സർ. എന്നാ ഗ്രൂപ്പുമ്മ? ഞാൻ മനസ്സുള്ളറേൻ സർ എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഇങ്ങ് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് പൂവും മാലയും എല്ലാം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മേളിലിങ്ങനെ ആ വിഗ്രഹത്തിൻ്റെ മേളിലിട്ട ഒരു ഭസ്മമുണ്ട്. അയ്യോ, ആ വിഭൂതി ഭയങ്കരം സ്പെഷ്യലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ വിഭൂതിയും ഈ വിഭൂതിയും തമ്മിലുള്ള വ്യത്യാസമേ ഞാൻ അറിയുന്നത്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ടേക്ക് അതെല്ലാം കൊണ്ടുവന്നു, ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു സർ ഞാൻ ഗുരുവായൂർ മഞ്ചരീസ് ട്രസ്റ്റിൽ നിന്ന് വരികയാണ്, ഞങ്ങൾ കുറേ ഒരു വൈഷ്ണവ ഭക്തരുണ്ട്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകളാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സൈറ്റിൽ ഇങ്ങനെ ആ ഡോറിൻ്റെ അവിടെയായിട്ട് നിന്റെ സ്വാമിയോട് എല്ലാം പറ, എല്ലാം പറ സ്വാമിയോട്, സ്വാമി വിളിച്ചിട്ട് തന്നെ നിങ്ങളിവിടെ വന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഞാനങ്ങ് എന്താ പറയുക, തകർന്നു പോയി എന്ന് പറയുന്നത് പറയാമെന്നറിയില്ല. കാരണം അദ്ദേഹം വിളിക്കാതെ ഞാൻ അവിടെ എത്തില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു 15 മിനിറ്റ് വീണ്ടും മനസ്സ് തുറന്ന് എല്ലാം പറഞ്ഞു ഭഗവാനോട്, എല്ലാം. ഞാൻ പറഞ്ഞു ഭഗവാനെ ഞാൻ ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല, എന്നോട് വിഷമങ്ങൾ പറഞ്ഞവരും പറയാനിരിക്കുന്നവരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെയും എല്ലാവരെയും ഭഗവാനെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ മഞ്ചരീസ് അങ്ങയുടെ തൃപ്പാദങ്ങളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ മാസവും വന്ന് അങ്ങയെ തൊഴുതോളാം. ഞങ്ങളുടെ വേദനകളും ആകുലതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും
ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പലരും ജപ്തിയുടെ വക്കീലാണ്. അവരുടെ പ്രയാസങ്ങളും എല്ലാം ഞാൻ അങ്ങയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കിച്ചൂട്ടൻ, എൻ്റെ രാധാറാണി, എനിക്ക് പറയാനൊന്നുമില്ല മുരുക ആണ്ടവനെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ശരിക്കങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഉള്ളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ആ ഒരു 6 times നല്ല ഭഗവാനെ പ്രദക്ഷിണം വെക്കണം പുറത്തു കൂടെ എന്ന്. ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 6 times പ്രദക്ഷിണമൊക്കെ വെച്ച് തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് 2 bags പ്രസാദം തന്നു. ഇത് മുരുകന് ചാർത്തിയ മാല, ഇത് മുരുകന് ഭസ്മാഭിഷേകം, മുരുകൻ്റെ പഞ്ചാമൃതം, ഇതെല്ലാം നിങ്ങൾ വെളിയിലിരുന്ന് പാത്ത് പോത് അഭിഷേകം പണ്ണണത് എന്ന്. ഷൂഫ് കൃഷ്ണ നാരായണ. പിന്നെ ഞാൻ ഈ 2 covers താങ്ങി പിടിച്ച് 6 times ഭഗവാന്റെ അമ്പലം മുഴുവൻ പ്രദക്ഷിണം വെച്ചു. ഭഗവാനെ ഒരു ആഗ്രഹവും ഇല്ല, പ്രചരണം ചെയ്താൽ മതി ഭഗവാനെ. ആവുന്ന കാലങ്ങൾ അത്രയും പ്രചരണം ചെയ്യണം. ഞാനില്ലെങ്കിലും മഞ്ജരീസ് ഇതുപോലെ സന്തോഷത്തോടെ നിലനിൽക്കണം. മഞ്ജരീസിലൂടെ അനേകായിരങ്ങളുടെ കഷ്ടതകൾ മാറണം, അവരുടെ പ്രാർത്ഥനകൾ സഫലമാവണം, അവർക്ക് ഐഹിക സൗഖ്യവും ഇഹലോക സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണേ ഭഗവാനെ. ഒരാളും വേദനകൾ എന്നെ പറയാൻ വിളിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കല്ലേ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ കുറേ പറഞ്ഞു. ഗുരുകുലം കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു. 6 times പ്രദക്ഷിണം വെച്ച് നല്ല ക്രൗഡ്, ഭയങ്കര ക്രൗഡ്. അങ്ങനെ അവർ പോലീസുകാരൊക്കെ വന്ന് എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞു, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അങ്ങനെ അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് സന്തോഷം. എന്ത് പറയണം എന്നറിയില്ല, കാരണം അത്രയും ക്രൗഡ് അവിടെ, ഒരു രക്ഷയില്ല. പക്ഷേ ഭഗവാൻ വിളിച്ചിട്ട് നമ്മളടുത്ത് പോയി നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാനെ ഞാൻ അങ്ങ് വിളിച്ചിട്ടാണ് വന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, റോക്ക് വേയിൽ പൊക്കോളൂ. ഞാൻ പറഞ്ഞു, വേണ്ട സാർ ഞാൻ ഇറങ്ങിപ്പോക്കോളാം. ഇല്ലല്ല റോക്ക് വേയിൽ പോകും. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല സാർ. ഇല്ല റോക്ക് വേയിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ശരി അവരങ്ങനെ പറയണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നേരെ റോക്ക് വേയിൽ കയറി. ഒരു 2 minutes കൊണ്ട് താഴെ എത്തി. താഴെ എത്തുമ്പോൾ എൻ്റെ മുമ്പിലൂടെ എൻ്റെ കറുപ്പുസ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി തീയൊക്കെ ഇങ്ങനെ ഊതിക്കൊണ്ട് ഭയങ്കരം സംഭവമായിട്ട് ഇങ്ങനെ പോകണം. അദ്ദേഹത്തെയും വണങ്ങിയപ്പോൾ അദ്ദേഹം ഭയങ്കരം എന്താ പറയുക, ക്രൂവൽ എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ദേഷ്യമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് ഇങ്ങനെ ആടുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ 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 കാണിച്ചു. അപ്പോൾ ആ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ നോക്കി, എന്തോ സംതിങ് സ്പെഷ്യൽ, അവർ നമ്മൾക്കൊരു അനുഗ്രഹം തന്നു. അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ച് നേരെ ഒരു ഇളനീര് കുടിച്ചു. ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മേലെ ഭഗവാന്റെ പ്രസാദം തന്നു, പുളി സാദം അങ്ങനെയുള്ള സംതിങ് കുറച്ച് മുറുക്ക് അത് ഇതൊക്കെ തന്നു, പഞ്ചാമൃതം അതൊക്കെ തന്നു. അങ്ങനെ ഒരു ഇളനീര് കുടിച്ചപ്പോഴേക്കും 11:30 കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിന്, സമയം 7:30 ആയി. അയ്യോ, പിന്നെ ഒരു ഓട്ടോ ഓടി റൂമിലേക്ക്, ഓടിച്ചെന്ന് ലഗേജ് എടുത്തിട്ട് നേരെ ഓട്ടോയിൽ ഇട്ടിട്ട് ഓടി കോയമ്പത്തൂർ നമ്മുടെ പഴനി ബസ് സ്റ്റാൻഡിലേക്ക് ഓടിക്കേറി. ഓടിക്കേറിയപ്പം പൊള്ളാച്ചിക്ക് ബസ്സുള്ളൂ. ഷൂ 7:30 ആയി, 11:30 എത്തണമല്ലോ. നേരെ ബസ് കയറി. ബസ് കയറി ചേട്ടാ ഇപ്പം എടുക്കൂ ബസ്. ആ ഇപ്പം എടുക്കും, ഇപ്പം എടുക്കുന്നു. തീ കിടക്കുന്ന ബസ്സിൻ്റെ മുമ്പിൽ നിന്ന് അടിയോടടി പൊരിഞ്ഞടി കണ്ടക്ടറും അടുത്ത ബസ്സുകാരും തമ്മിൽ. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോട്ടെ. ഞാൻ പറഞ്ഞു, സർ 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 നിങ്ങൾ പിന്നെ വന്ന് സണ്ട പൊട്ടിക്കോങ്ക, എങ്ങൾക്ക് അർജൻറ്റാ ചെന്നൈ പോകണോ സാർ, 11:30 ട്രെയിൻ. പ്ലീസ് സർ വാങ്ങി 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 എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയും, ഇല്ലമ്മാ ഞങ്ങളെടുക്കുന്നതിനേക്കാളും ഇവരെടുത്തു. ഞാൻ പറഞ്ഞു, അപ്പുറത്തെ ബസ്സാരോട് ചേട്ടാ ചേട്ടാ നിങ്ങൾ നാളെയും കാണേണ്ടവരല്ലേ, പ്ലീസ് നിങ്ങളിങ്ങനെ വഴക്കിട്ടല്ലേ, മോശമാണ്, ഇത്രയും വലിയ ഭഗവാന്റെ മുമ്പിൽ എന്തിനാ ചേട്ടാ വഴക്കുന്നത്, തൈപ്പൂയല്ലേ, നിങ്ങൾ റോട്ടി കൂടെ ഓടുന്നല്ലേ, കറക്റ്റ് മാ നിങ്ങൾ സുള്ളത് കറക്റ്റ്. ഞാൻ പറഞ്ഞു, അതെ 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 അതാണ്, നിങ്ങൾ ബസ്സിൽ കയറി ചേട്ടാ, വാപ്പോ വാപ്പോ ഇപ്പുറത്ത് ചേട്ടാ വാങ്ങണ്ട നമ്മൾ പോളണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെയും കയറ്റി ബസ്സിലിരുത്തി. ഞാൻ വീണ്ടും ബസ്സിൽ കയറി. ബസ് എടുത്തപ്പോൾ ആ ഡ്രൈവർ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുക. അപ്പം നിങ്ങൾ ബസ് വിടിച്ചേട്ടാ, പിന്നെ നമുക്ക് ചിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ബസ്സും കൊണ്ട് ഓടി എവിടെ എത്തി, നമ്മുടെ പൊള്ളാച്ചി സ്റ്റാൻഡിലെത്തി. ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ ഒന്നും കാത്തിക്കാനുള്ള സമയമില്ല. പൊള്ളാച്ചി സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് കോയമ്പത്തൂർ ബസ്, ഇതോ ആ നിൽക്കുന്ന ബസ്സാണ്, ആ 2 buses പോകുന്നു പറഞ്ഞു. ആദ്യം പോണ ബസ്സിലേക്ക് അങ്ങ് ചാടി കയറി. അതിൻ്റെ കണ്ടക്ടറാണെങ്കിൽ കോയമ്പത്തൂർ 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 എന്ന് വിളിച്ച് പോവിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇരിക്കുകയാണ്, ഈ സമയവും ഇല്ല, 8:30 ആയി. ഈശ്വരാ, 10:30 ഇപ്പം 8:30 കഴിഞ്ഞ് 9 ആയി. 9 മണിയായിട്ട് ഇയാൾ ബസ് എടുക്കുന്നില്ലല്ലോ ഭഗവാൻ. ഓടി ചെയ്യുമ്പോൾ, ചേട്ടാ പ്ലീസ് ഒന്ന് ബസ് എടുക്കും, എനിക്ക് 11:30 ട്രെയിനാണെന്ന് പറഞ്ഞു. അത് കുറച്ച് നേരത്തെ ഇറങ്ങണേ, അതൊക്കെ നമുക്ക് പിന്നെ പറയാം, ചേട്ടൻ ബസ് എടുക്കുന്നു പറഞ്ഞു കണ്ടക്ടറോട്. അങ്ങനെ അയാൾ ബസ് എടുത്ത് 2 stops പാവം നിർത്തിയില്ല കേട്ടോ. അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ അടുത്ത്, ഞങ്ങൾ അവിടെയൊക്കെ ഒരു 10 minutes നിർത്തിയിട്ടേ ബസ് എടുക്കും. ഞാൻ എന്ത് ചെയ്തു, നേരെ മാപ്പ് എടുത്തിട്ട്, മൊബൈലിൽ മാപ്പ് എടുത്തിട്ട് ഇപ്പോൾ 36 minutes ഇനിയും യാത്രയുണ്ട്. ഇയാളാണെങ്കിൽ 42 kilometers per hour പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഡ്രൈവറെ നോക്കിയപ്പോണ്ട് ഈ കണ്ടക്ടറും ഡ്രൈവർ എടുത്ത് പോയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സീറ്റ് നേടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അന്നാ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ വന്ന് പേസിട്ടിരിക്കുക, നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കില്ല, ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ഡ്രൈവറുടെ സ്പീഡ് പോവും, അയാളുടെ കോൺസെൻട്രേഷൻ പോവും, നിങ്ങൾ ഇപ്പുറത്തേക്ക് വാ. അദ്ദേഹം ഭയങ്കര ചിരി.
ഇല്ലല്ലേ, കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ നിർത്തി തരാം. ഞാൻ പറയും അതെല്ലാം ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഡ്രൈവറോട് സംസാരിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടക്ടറെ പിടിച്ച് വേറെ സീറ്റിലിരുത്തി ആള് ചിരിയോട് ചിരിയായിരുന്നു. അങ്ങനെ നേരെ പോകുമ്പോഴത്തേക്ക് 11:25 എവിടെ നിർത്തി, റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ. ബസ് ഇറങ്ങിയപ്പോൾ അണ്ണാ ബായ് അണ്ണാന്നും പറഞ്ഞുകൊണ്ട് ബാഗും എടുത്ത് ഓടി റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പോഴേക്കും ട്രെയിന് മദ്രാസ് മെയിലാണ്. അപ്പം എത്ര മണിക്കത് ഏത് പ്ലാറ്റ്ഫോമാന്ന് വെച്ചാൽ 5-ാമത്തെ പ്ലാറ്റ്ഫോം. അയ്യോ ലിഫ്റ്റ് ഉണ്ടോ, ലിഫ്റ്റ് ഇല്ലാന്ന്. പിന്നെ ലഗേജും കൊണ്ട് ഒരു ഓട്ടോടണം, മുരുകാ മുരുകാ മുരുകാന്നും വിളിച്ചുകൊണ്ട് ഓടി ട്രെയിൻ ഇങ്ങനെ എടുക്കാൻ പോണ്. എന്താ പറയുക, ചൂളം വിളിക്കുക എന്നൊക്കെ പറയില്ലേ, ചൂളം വിളിച്ച് ആ പച്ചക്കൊടി കാട്ടുന്ന ചെന്നോടി വിളിച്ചേട്ടാന്നും പറഞ്ഞോണ്ട് കൈ നോക്കിയപ്പോഴേക്ക് അയാളിങ്ങനെ കാണിക്കുക. ഞങ്ങൾ ഓടി ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ കയറി. അപ്പം അവർ പറയാണ് ഇത് അൺറിസേർവ്ഡ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് ഹസ്ബൻഡ് പോകാൻ കഴിയില്ല. പിന്നെ ഇറങ്ങി 3 അൺറിസേർവ്ഡ് കോച്ചും ചാടി കയറി ട്രെയിനിൽ കയറിയപ്പോൾ എ സിൻ്റെ അകത്ത് കൂടെ 4-5 AC compartment, അതും താണ്ടി S10 കഴിഞ്ഞ് നേരെ S1 അവിടെ അങ്ങ് ഇരുന്നപ്പോഴേക്കും ഈശ്വര ലോകം കണ്ട്. എൻ്റെ പഴനിമല മുരുക, ഇങ്ങനൊരു യാത്ര ആദ്യമായിട്ടാണ് ഭഗവാനെ. എന്നാലും കിട്ടി. പിന്നത്തെ ട്വിസ്റ്റ് എന്താ, ഭയങ്കര വിശപ്പ്, സഹിക്കാൻ പറ്റാത്ത വിശപ്പ്. രാത്രി 12 എവിടെ എന്ത് കിട്ടാൻ, അപ്പോഴാണ് വെള്ളം ബോട്ടിൽ തപ്പുന്നത്. അത് ബസ്സിൽ തന്നെ ഇട്ടു. ഇനി എന്ത് ചെയ്യും, സാരല്ല എന്തേലും നോക്കാം എന്ന് കരുതി ഇരിക്കുമ്പോഴത്തേക്കുണ്ട് വെള്ളം ബോട്ടിലുമായിട്ട് ഒരാൾ വരുന്നു. അതും മേടിച്ച് കുടിച്ച് ആ കിടത്തം കിടന്നതേ ഓർമ്മയുള്ളൂ. 7:30 ചെന്നൈയിൽ ബാസൻ ബ്രിഡ്ജിൽ വന്നിട്ട് ട്രെയിൻ നിൽക്കുന്നു. അടുത്തത് സെൻട്രല്. 7:30 സെൻട്രലിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും 9:15 വന്ന് കൊണ്ടുപോയ തുണിയെല്ലാം കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിട്ട് കുളിക്കാൻ കയറി. കുളിച്ച് തുണിയും കഴുകി മേലെ വിരിച്ചിട്ട് ചോറിനുള്ള അരിയിട്ട് നേരെ തക്കാളിക്കറി ഉണ്ടാക്കി ഭഗവാന് പാലും തിളപ്പിച്ച് വെച്ച് കൊടുത്ത് പായസം വൈകിട്ടുണ്ടാക്കി തര കണ്ടാന്നും പറഞ്ഞ് നേരെ വെള്ളമൊക്കെ മാറ്റി ഭഗവാന് മാലയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 100 മഞ്ചരീസിൻ്റെ കോള്. അത്രയ്ക്ക് ക്ലാസ് നടക്കൂല, വേഗം 11 ആക്കാമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് 11 ടൈമും ഇട്ട് പിന്നെ കുളിച്ചതേ. ഇപ്പോൾ ഒന്ന് ഇരുന്നു, ക്ലാസ് എന്തായാലും മുടക്കണ്ടെന്ന് കരുതി. അപ്പോഴാണ് മഞ്ചരീസിൻ്റെ ട്രേഡ് മാർക്കൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇന്ന് 2 നിങ്ങൾ വരണമെന്നും പറഞ്ഞൊരു കോള്. ഓക്കെ ശരി, മഞ്ചരീസിൻ്റെ ട്രേഡ് മാർക്കും റെഡിയായി, സന്തോഷം, വരാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത്. ഇതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് മേളിൽ നിന്ന് കുറച്ച് വിശേഷങ്ങൾ എഴുതിയെടുത്തു. എന്താണ് പഴനി, പഴനിയിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് പഴനിമല മുരുകൻ ഇവിടെ എത്തിയത്, ഇങ്ങനെയുള്ള കുറച്ച് വിശേഷം. അപ്പം അതൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമല്ലോ എന്ന് ആലോചിച്ചു. കറക്റ്റാണ്, ദിവ്യ മോഹസാക്ഷി തന്നെയാണ്. മാതാജി എവിടെ എത്തി, എന്തെത്തി, ഏതെത്തി, ഇങ്ങനെ പാവങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാന്നല്ലാതെ. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ഭഗവാനെ ചോറ് വെച്ചിട്ട് എനിക്കും ഇച്ചിരി ചോറ് തിന്നാൽ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടും, അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ക്ലാസ്സും കൂടി എടുക്കാമെന്ന് കരുതുന്നു. ഇത്രയാണ് പഴനി വല്ല വിശേഷങ്ങൾ. ഹാപ്പി ആയല്ലോ, ഇതാണ് ഒരു യാത്രയുടെ വിശേഷം. ഇനി നമുക്ക് പഴനിമല മുരുകൻ ആരാണ്, എന്താണ് എന്നൊക്കെ ഒരു കഥ കേട്ടാൽ റെഡി? റെഡിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കഥ പറഞ്ഞുതരും. ഞാൻ ഇത്രയും വിശന്ന് ഓടി പിടിച്ച് വന്നതല്ലേ, റെഡിയാണോ? നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും അവിടെ കിടന്ന് ഭഗവാനെ മുരുക 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 എന്ന് പറഞ്ഞുകൊണ്ട് ആർത്ത് വിളിച്ച് പോന്നതാ. റെഡി, വിഷ്ണു രാജാണ് ഓക്കെ പറഞ്ഞത് ആദ്യം. അപ്പോൾ വിഷ്ണുവിന് മാത്രമായിട്ട് സ്പെഷ്യൽ കഥ പറഞ്ഞു കൊടുക്കാൻ പോകുക, വേറെ എല്ലാവരും ചെവി പൊത്തിക്കോ, ഇത് വിഷ്ണു മാത്രം കേട്ടാൽ മതി. പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശിവപാർവതിമാരുടെ മകനായിരിക്കുന്ന, ഞാൻ എഴുതിയെടുത്ത് കൊണ്ടുവന്നതാണ്, ശിവപാർവതിമാരുടെ മകനായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് നമ്മുടെ തമിഴ്നാട്ടിലുള്ള പഴനി എന്ന് പറയുന്ന സ്ഥലം അല്ലേ. തമിഴ്നാട്ടിലെ പഴനി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം അഥവാ പഴനി മുരുകൻ ക്ഷേത്രം. ഓക്കെ, ഇനി ഞാൻ ആറുപട വീട് സന്ദർശനത്തിന് പോകുന്നുണ്ട്. അടുത്തത് എൻ്റെ യാത്ര മധുരയിലേക്കാണ്, ആറുപട വീട്. എവിടെ ചെന്നാലും ഇപ്പം എൻ്റെ പ്രാർത്ഥന എന്താ പറയുക, മഞ്ചരീസിലാൾക്കാർ എൻ്റെ മോന് വേണ്ടി പോയി ഞാനിപ്പം പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ല, എല്ലാം അതിൽ പെടുമല്ലോ. അവിടെ ഞാൻ ഹാപ്പിയാണ്. തമിഴ്നാട്ടിലെ ജ്ഞാനദണ്ഡായുധപാണി ക്ഷേത്രം അഥവാ പഴനി മുരുകൻ ക്ഷേത്രം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാമേ.
ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകന്റെ നവപാഷാണ നിർമ്മിതമായിരിക്കുന്ന പ്രതിഷ്ഠയായതിനാൽ സാരല്ലേ രമണൻ പ്രഭു, ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, ഭയങ്കര ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസിൽ മിക്കവാറും പഴനി മുരുകൻ്റെ കയ്യിലുള്ള ദണ്ട് വാങ്ങിയിട്ട് നിങ്ങൾ എന്നെ തല്ലും. ആ സർപ്രൈസ് കാണാനുള്ള ഒരു വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പഴനി മുരുകൻ സ്വാമി ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകന്റെ നവപാഷാണ നിർമ്മിതമായിരിക്കുന്ന പ്രതിഷ്ഠയായതുകൊണ്ട് ദണ്ഡായുധ പാണി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഭഗവാനെ ദണ്ഡായുധ പാണി എന്ന് വിളിക്കുന്നത്? നവപാഷാണ നിർമ്മിതമായിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ ദണ്ഡായുധ പാണി എന്ന് വിളിക്കുന്നത്. പഴനി ആണ്ടവൻ എന്ന പേരിലാണ് ഭഗവാൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ പ്രസിദ്ധമായിരിക്കുന്നത്. എന്താണ് പഴനി ആണ്ടവൻ? ജ്ഞാനപ്പഴം എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം വന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കേരളവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തുള്ള ഒരു ക്ഷേത്രമാണ് പഴനി ദണ്ഡായുധ പാണി ക്ഷേത്രം. ഓക്കെ, സുബ്രഹ്മണ്യ സ്വാമി പഴനിയില് പടിഞ്ഞാറ് ആയിട്ടാണ്, സാറില്ല, പഴനിയില് പടിഞ്ഞാറായിട്ടാണ് ദർശനം കൊടുക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി പഴനിയില് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടാണ് ദർശനം കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയാ, പഴനിയില് പടിഞ്ഞാറ് ഭാഗത്തേക്കാണെന്ന് പറയുമ്പം പടിഞ്ഞാറ് ഭാഗത്ത് എന്താണെന്നറിയാമോ? കേരളം. അപ്പോ അതുകൊണ്ട് കേരളത്തിന്റെ അനുഗ്രഹദാതാവാണ് പഴനി ആണ്ടവൻ എന്നാണ് കേരളീയരായിരിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ ഉറപ്പ് നൽകുന്നത്. കേരളത്തിന്റെ അനുഗ്രഹദാതാവാണ് ആര്? ശ്രീ പഴനി ആണ്ടവൻ. കാരണം പഴനിയിൽ ഭഗവാൻ പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ടാണ് ദർശനം കൊടുക്കുന്നത്. അപ്പൊ പടിഞ്ഞാറ് എന്താണ്? കേരളമാണ്. ക്ലിയർ? സുബ്രഹ്മണ്യനെയാണ്, അതായത് സുബ്രഹ്മണ്യ സ്വാമിയെയാണ് ജ്ഞാനപ്പഴമായിട്ട് കണക്കാക്കുന്നത്. മലയുടെ താഴെ ശ്രീ മുരുകന്റെ ആറുപടൈ വീട് എന്നറിയപ്പെടുന്ന ആറു ക്ഷേത്രങ്ങളിൽ, ശ്രീ മുരുകന്റെ ആറുപടൈ വീട് എന്നറിയപ്പെടുന്ന ആറു ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമായിരിക്കുന്ന തിരു ആവിനൻ കുടി സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്താണ് തിരു ആവിനൻ കുടി എന്ന് പറയുന്ന ഒരു ക്ഷേത്രം അവിടെ മലയുടെ താഴെയുണ്ട്. പരബ്രഹ്മ സ്വരൂപനായിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ ആറ് മുഖങ്ങളുള്ള ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയാണ് ആ ക്ഷേത്രത്തിലുള്ളത്. നവപാഷാണങ്ങൾ എന്ന 9 സിദ്ധ ഔഷധങ്ങൾ കൊണ്ടാണ്, സിദ്ധ ഔഷധം കൂട്ടുകൊണ്ടാണ് പഴനി മുരുകന്റെ പ്രതിഷ്ഠ നിർമ്മിക്കാൻ ഭോഗമഹർഷി റെഡിയാക്കിയത്. നവപാഷാണങ്ങൾ പോലെയുള്ള, നവപാഷാണങ്ങളായിരിക്കുന്ന 9 സിദ്ധ ഔഷധങ്ങൾ ചേർത്തിട്ടാണ് പഴനിമല മുരുകന്റെ എന്ത് വിഗ്രഹം അവിടെ, പ്രതിഷ്ഠ അവിടെ ഭോഗമഹർഷി റെഡിയാക്കിയത്, തയ്യാറാക്കിയത്. അതുകൊണ്ട് ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം, ചന്ദനം, ഇതൊക്കെ സർവരോഗശമനിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഓക്കെ, ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ഭസ്മമായിരിക്കണം. ഭസ്മം അവിടെ ഒരുപാട് കിട്ടും, പക്ഷെ ആ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ഭസ്മം, ആ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം. ഓക്കെ, ഭഗവാനെ രാജകീയ രൂപത്തിൽ അണിയിച്ചൊരുക്കുന്ന വൈകുന്നേരത്തെ രാജാലങ്കാര പൂജ, സായരക്ഷ എന്ന് പറയും. രാജാലങ്കാര പൂജ തൊഴുന്നത് സർവ ഐശ്വര്യ പ്രദായകമാണ്. അതാണ് ഞാൻ ഇന്നലെ കൈയും കാലം പിടിച്ച് രാജാലങ്കാരം തൊഴുതിട്ട് വന്നത്. ഓക്കെ, കാവടി എടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. എനിക്കൊരു കാവടി അവിടെ എടുക്കാനുണ്ട്, പക്ഷെ തലമുടി കളയാൻ ഞാൻ വിചാരിച്ചിട്ടില്ല, കാരണം ഷൂട്ടുള്ളതൊന്നും അത് പറ്റുള്ളൂ. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്താണ്? കാവടി എടുക്കുക, തലമുടി കളയുക. ഞാനെന്ന അഹംഭാവം ഉപേക്ഷിച്ചിട്ട് ജഗദീശ്വരനോട് നമ്മൾ അങ്ങോട്ടേക്ക് വളരെ അടുപ്പത്തോടുകൂടി ബന്ധം വെക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് തലമുടി എടുക്കുന്നത്. ഓക്കെ, പഞ്ചാമൃതവും വിഭൂതിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദം. ജനുവരിയിൽ 14-15 മുതൽ ഫെബ്രുവരി 12-13 ആ ഒരു സമയത്ത് ഭക്തർ ഒരുപാട് ഇവിടെ എത്തുന്നുണ്ട്. കാരണം ഇത് തൈമാസമാണ്. ഓക്കെ, തൈമാസത്തിലെ പൗർണമി ദിവസമായിരിക്കുന്ന തൈപ്പൂയമാണ് പ്രധാന ഉത്സവം. ആ തൈപ്പൂയമാണ് നമ്മൾ തൊഴുതിട്ട് വന്നിരിക്കുന്നത്. ആർക്കു വേണ്ടി? മഞ്ചരീസ് കുടുംബത്തിന് വേണ്ടി.
അന്നേ ദിവസം ഭക്തരുടെ കാവടിയാട്ടവും ഭഗവാന്റെ തങ്കരഥത്തിലുള്ള എഴുന്നള്ളത്തും ഒക്കെ നടക്കുന്നുണ്ട്. നവപാഷാണ രൂപിയായിരിക്കുന്ന മുരുകനെ, പഴനിമല മുരുകനെ ദർശിക്കുന്നത് സകല ദുരിതങ്ങളും ഇല്ലാതെ ആക്കും എന്നുള്ളതാണ് വാസ്തവം. നാരദ മഹർഷി ഒരിക്കല് പരമശിവന്റെ ഇരിപ്പിടമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന കൈലാസ പർവ്വതം സന്ദർശിച്ചു. ആര്? നാരദ മഹർഷി. ആ സമയത്ത് നാരദൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ജ്ഞാനപ്പഴം നൽകി. ഇത് വിജ്ഞാനത്തിന് വേണ്ടിയുള്ള അമൃതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്ത് ഈ ജ്ഞാനപ്പഴം? അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മക്കളായിരിക്കുന്ന ഗണപതിക്കും കാർത്തികേയനും, കാർത്തികേയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴനിമല മുരുകൻ, കാർത്തികേയനും ഇത് തുല്യമായിട്ട് കൊടുക്കാൻ വേണ്ടി മുറിക്കാൻ തുടങ്ങിയപ്പോ പഴത്തിന്റെ അമൂല്യമായിരിക്കുന്ന ശക്തി ഇത് മുറിച്ചു കളഞ്ഞാൽ, അല്ലെങ്കിൽ മുറിച്ചു കഴിഞ്ഞാൽ ഈ അമൂല്യമായിരിക്കുന്ന ശക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് നാരദ മഹർഷി പറഞ്ഞു. എന്നിട്ട് അത് എന്ത് ചെയ്തു? മുറിക്കുന്നത് തടഞ്ഞു, മുറിക്കരുത് എന്ന് പറഞ്ഞു. ഉടനെ മഹാദേവന് ഭയങ്കര വിഷമം വന്നു. ഇനി എന്ത് ചെയ്യും? അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പഴം തന്റെ ബുദ്ധിമാനായ മകന് നൽകാം എന്നൊരു മത്സരം അങ്ങോട്ട് വെച്ചു. ഈ ലോകത്തെ മൂന്ന് പ്രാവശ്യം വലം വെച്ച് വരുന്നത് ആരാണോ ആൾക്കാണ് ഈ പഴം സമാനമായി നൽകുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ സുബ്രഹ്മണ്യ സ്വാമി എന്ത് ചെയ്ത്? അദ്ദേഹത്തിന്റെ വാഹനമായിരിക്കുന്ന മയിലിനെ എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ലോകം ചുറ്റാൻ വേണ്ടി പോയി. പക്ഷെ ഗണപതി എന്ത് ചെയ്ത്? തന്റെ മാതാപിതാക്കളായിരിക്കുന്ന പരമശിവനും പാർവതീദേവിയും പ്രപഞ്ചത്തിന് തുല്യരാണ്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും പരമാത്മാവുമാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മൂന്ന് പ്രാവശ്യങ്ങൾ വലം വെച്ചു. എന്നിട്ട് വന്നു നിന്നു. അപ്പോ മഹാദേവനും ദേവി എന്ത് ചെയ്തു? അവർ കരുതി അവരുടെ പുത്രന്റെ ഭക്തിയിലും അറിവിലും സന്തുഷ്ടനായി കഴിഞ്ഞപ്പോ മഹാദേവൻ ജ്ഞാനപ്പഴം ഗണപതിക്ക് അങ്ങ് കൊടുത്തു. കാർത്തികേയൻ തിരിച്ചു വന്നപ്പോ തന്റെ പ്രയത്നമൊക്കെ പാഴായിപ്പോയി. ഇത്രയും കഷ്ടപ്പെട്ട് ഓടി പറന്നൊക്കെ വന്നത് വെറുതെ ആയിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ട് വിഷമം കൊണ്ട് കാർത്തികേയൻ കൈലാസ പർവ്വതത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. നേരെ മുരുകൻ കൈലാസത്തിൽ നിന്ന് പിണങ്ങിയിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെയാണ് അദ്ദേഹം എവിടെ എത്തിച്ചേരുന്നത്? പഴനിമലയിൽ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ വേണ്ടി, കൈലാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടെ കാർത്തികേയനെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊരു വാക്കുണ്ട്. പഴം നീ, നീ തന്നെയാണ് പഴം, ജ്ഞാനപ്പഴം നീ തന്നെ, പഴം നീ എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ലോപിച്ചിട്ടാണ് പഴനി എന്ന് പറയുന്ന വാക്ക് ആ സ്ഥലത്തിന് കിട്ടിയത്. 18 സിദ്ധവൈദ്യ മഹർഷിമാരിൽ ഒരാളായിരിക്കുന്ന ഭോഗരാണ് മുരുകന്റെ പ്രതിഷ്ഠ പഴനിയിൽ സ്ഥാപിച്ചത്. ആരാണ്? 18 സിദ്ധവൈദ്യ മഹർഷിമാരിൽ ഒരാളായിരിക്കുന്ന ഭോഗരാണ് പഴനിമല മുരുകന്റെ പ്രതിഷ്ഠ പഴനിയിൽ സ്ഥാപിച്ചത്. നവപാഷാണത്തിന്റെ ഒരു പ്രത്യേക മിശ്രിതം ഉപയോഗിച്ചിട്ട് വളരെ വേഗം ഉറയ്ക്കുന്ന ഒരു രാസമിശ്രിതമാണത്. അതുകൊണ്ട് തന്നെ ശില്പിക്ക് വളരെ പെട്ടെന്ന് തന്നെ വിഗ്രഹം നല്ല സൗന്ദര്യമാക്കി മാറ്റാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. പെട്ടെന്ന് തന്നെ അത് സൗന്ദര്യമായിട്ട് മാറ്റി. എന്നാൽ കൂടി വിഗ്രഹത്തിന്റെ മുഖം വളരെ വിശിഷ്ടമായ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിന്റെ മറ്റ് ഭാഗങ്ങൾ മുഖം പോലെ തന്നെ മനോഹരമാക്കാൻ ശില്പിക്ക് കഴിഞ്ഞിട്ടില്ല. ആ മുഖമാണ് ഏറ്റവും സുന്ദരമായിരിക്കുന്നത്. മുരുകസ്വാമിയുടെ വിഗ്രഹത്തിൽ മുഖവും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ടുള്ള ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. എന്തിൻ്റെ കാര്യത്തിൽ? സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ. ഭോഗർ മഹർഷി എന്ത് ചെയ്ത്? അദ്ദേഹത്തിന്റെ ഒരു ദേവാലയവും ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഭോഗർ മഹർഷിയുടെ ഒരു ദേവാലയവും ഉണ്ട്. ഭോഗരുടെ സമാധി സ്ഥാനമായിട്ടാണ് ഈ സ്ഥലത്തെ നമ്മൾ കാണുന്നത്. മലയുടെ അകത്തുള്ള ഒരു ഗുഹയുമായിട്ട് ഈ ഭോഗ മഹർഷിയുടെ ദേവാലയം ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇദ്ദേഹം അഷ്ടദിക്പാലകന്മാരുമായിട്ട് ധ്യാനത്തിലേർപ്പെടുന്നത്. എവിടെ? ഈ ഗുഹയുടെ അടുത്തുള്ള ആ സ്ഥലത്ത്. ക്ഷേത്രവുമായിട്ട് ഇനി വേറൊരു ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കഥ. ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പിന്നീട് ആരും ശ്രദ്ധിക്കാതെ കാട്ടിന്റെ ഉള്ളില്
മറഞ്ഞു പോവുകയാണ് ഉണ്ടായിരുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 2-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഈ സ്ഥലം ഭരിച്ചിരുന്നത് ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം സ്ഥിരമായിട്ട് നായാട്ടിന് പോവുമായിരുന്നു. അങ്ങനെ നായാട്ടിന് പോകുന്ന സമയത്ത് പഴനിമലയുടെ ഭാഗത്ത് വന്ന് അദ്ദേഹം എത്തിപ്പെട്ടു. ചേരമാൻ മഹാരാജാവ് ക്ഷീണം കൊണ്ട് അദ്ദേഹം അങ്ങനെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് സുബ്രഹ്മണ്യസ്വാമി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വിഗ്രഹം എവിടെയുണ്ട്? അതെടുത്തിട്ട് പഴയ പോലെ സ്ഥാപിക്കാൻ പറഞ്ഞു. ഉറക്കത്തിൽ നിന്നുണർന്ന രാജാവ് എന്ത് ചെയ്തു? അതിനടുത്തുള്ള വിഗ്രഹത്തിന് വേണ്ടി തെരച്ചിൽ തുടങ്ങി. മറഞ്ഞു കിടന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹമൊക്കെ കണ്ടെടുത്ത് രാജാവ് ആ വിഗ്രഹം പഴയ പോലെ സ്ഥാപിക്കുകയും ചെയ്ത് അവിടെ ആരാധനയും തുടങ്ങി. അത് ഈ ഇപ്പോഴുള്ള ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള മതിലിൽ ഈ കഥ കൊത്തിവെച്ചിട്ടുണ്ട്. ഞാൻ പോയി കണ്ടു, ചുറ്റുമുള്ള ആ മതിലിൽ ഈ കഥ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ഓക്കെ, സുബ്രഹ്മണ്യ വിഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9 വസ്തുക്കളുടെ മിശ്രിതം കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. നവപാഷാണങ്ങൾ കൊണ്ട് മുരുകൻ പഴനിയിൽ വന്നതുപോലെ തന്നെയാണ് വിഗ്രഹവും പണിതിരിക്കുന്നത്. ബാലകനായിരിക്കുന്ന മുരുകനാണ് മാതാപിതാക്കളോട് പിണങ്ങി അവിടെ വന്നിരിക്കുന്നത്. കുട്ടി തലയെല്ലാം മുട്ടയടിച്ച് ഉള്ള ഒരു തപസ്സിയുടെ വേഷത്തിലാണ് ശരിക്കുള്ള വിഗ്രഹം അവിടെ ഉള്ളത്. വസ്ത്രമായിട്ടൊരു കൗബീനം മാത്രമേ ഉള്ളൂ ആ വിഗ്രഹത്തിൽ. കയ്യിലാണെങ്കിൽ ഒരു ദണ്ഡും ഒരു വേലും ഉണ്ട്. ഇതിൽ നിന്നുമാണ് ബാലദണ്ഡായുധപാണി എന്ന് പറയുന്ന പേര് മുരുകന് ലഭിക്കുന്നത്. എന്താണ്? ബാലനായിരിക്കുന്ന കയ്യിൽ ദണ്ഡും വേലും കരുതിയിരിക്കുന്ന ആ ഭഗവാനെയാണ് ബാലദണ്ഡായുധപാണി എന്ന് വിളിക്കുന്നത്. വിഗ്രഹം പഴനിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായിട്ടാണ്. ഭഗവാൻ ഇരിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനം കൊടുത്തുകൊണ്ടാണ്. സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കിഴക്കോട്ടാണ് ദർശനം അല്ലേ? പക്ഷേ നേരെ ഇദ്ദേഹം പടിഞ്ഞാറോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കേരളം, അതായത് അന്നത്തെ ചേര സാമ്രാജ്യം പടിഞ്ഞാറോട്ടാണ് പടർന്നിങ്ങനെ കിടക്കുന്നത്. ക്ലിയർ? ആ സാമ്രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കണം ചേരമാൻ പെരുമാൾ വിഗ്രഹത്തിൻ്റെ ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്ക് വെച്ചത് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതുകൊണ്ട് മലയാളികളോട് ഭഗവാന് പ്രത്യേക ഒരു വാത്സല്യമുണ്ട്. അതും ഒരു വിശ്വാസമാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേക വാത്സല്യം മലയാളീസിനോടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹത്തിൽ ചെവികൾ സാധാരണയിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള ചെവികളാണ്. ബാലൻ, സന്യാസി, വേട്ടക്കാരൻ, രാജാവ്, ഇങ്ങനെ 4 അലങ്കാരങ്ങളുണ്ട്. ആ 4 അലങ്കാരങ്ങളാണ് ഭഗവാന് കൊടുക്കാറ്. എന്തൊക്കെയാണ്? ബാലനായിട്ടിരിക്കുന്ന വേഷത്തിൽ, സന്യാസി വേഷത്തിൽ, വേട്ടക്കാരൻ്റെ വേഷത്തിൽ, രാജാലങ്കാരത്തിൽ, അങ്ങനെ 4 അലങ്കാരങ്ങളാണ് അദ്ദേഹത്തിന് അവിടെ ചെയ്യാറ്. ഇതിൽ രാജാലങ്കാരം ദർശിക്കുന്നതാണ് ഐശ്വര്യദായകമായിരിക്കുന്നത്. ഓക്കെ, നവഗ്രഹങ്ങളിലെ ചൊവ്വയായിട്ടാണ് ഭഗവാനെ നമ്മൾ കാണുന്നത്. ഗുരുവായൂരപ്പനെ കാണുമ്പോൾ വ്യാഴമായിട്ടല്ലേ, അപ്പം ചൊവ്വാ സ്ഥാനത്താണ് നമ്മൾ മുരുകനെ കാണുന്നത്. ക്ഷേത്രത്തിന് 6 വലം വെച്ച് മുരുകനെ തൊഴുന്നത് ഭഗവാന് വളരെയധികം ഇഷ്ടമാണ്. 6 വലം വെച്ചിട്ട് വേണം ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട്. ഓം ശരവണ ഭവ, അല്ലെങ്കിൽ ഓം വജത് ഭുവേ നമഃ. എന്താണ്? ഓം ശരവണ ഭവ, അല്ലെങ്കിൽ ഓം വജത് ഭുവേ നമഃ. അങ്ങനെയുള്ള മുരുക മന്ത്രങ്ങൾ കൊണ്ടുവേണം നമ്മൾ ആ പ്രദക്ഷിണ വേളയിൽ ജപിക്കാൻ വേണ്ടിയിട്ട്. സ്കന്ദൻ, ആറുമുഖൻ, വേലായുധൻ, ആണ്ടവൻ, അങ്ങനെ ഒരുപാട് പേരുകളിൽ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. ശ്രീകോവിലിനുള്ളിലുള്ള ഗർഭഗൃഹത്തിലാണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഗുരുക്കൾ എന്ന ബ്രാഹ്മണ സമുദായത്തിലുള്ള പുരോഹിതന്മാരാണ് വിഗ്രഹത്തെ സമീപിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരുക്കാനുള്ള അവകാശമൊക്കെ അവർക്കാണുള്ള. ആർക്കാണ്? ഗുരുക്കൾ. ഓക്കെ, കൊടുങ്ങല്ലൂരൊക്കെ ആണെങ്കിൽ അടികൾ എന്ന് പറയുന്ന സമുദായമാണ്, ഇവിടെ ഗുരുക്കൾ എന്ന് പറയുന്ന സമുദായമാണ്. ഈ അവകാശം ഇവര് തലമുറകളായിട്ടിങ്ങനെ കൈമാറി വരികയാണ്. മറ്റുള്ളവർക്ക് ശ്രീകോവിലിന്റെ അടുത്ത് വരെ പോകാനുള്ള അവകാശമുണ്ട്. പക്ഷേ പുരോഹിതരുടെ സഹായികളായിരിക്കുന്ന ആളുകൾക്കും ശ്രീകോവിലത്തിൻ്റെ അകത്ത് പോകാൻ പറ്റും, എന്നാൽ ഗർഭഗൃഹത്തിലേക്ക് കയറാൻ പറ്റില്ല. പണ്ഡാരം എന്ന് പറയുന്ന സമുദായത്തിലെ ആളുകളാണ് ഇവിടെ ഈ ശ്രീകോവിലില് ഭഗവാന് അലങ്കാരം ചെയ്യുന്നവരുടെ സഹായികളായിട്ട് എത്തുന്നത്. പണ്ഡാരം എന്ന് പറയുന്ന സമുദായത്തിലുള്ള ആൾക്കാരാണ്. പഴനിയിലെ 2 കുന്നുകളുണ്ട്. അതിൽ 1-ൻ്റെ മുകളിലാണ് ഭഗവാന്റെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലയിലുണ്ടായിരുന്ന കാട്ടുവഴികളിലൂടെ ഭക്തർക്ക് പോകാനുള്ള വഴിയാണ് ആദ്യം ഉണ്ടാക്കിയത്. മലയിൽ ഇങ്ങനെ കുറെ കാട്ടുവഴികളുണ്ട്, അതുവഴിയാണ് ഭക്തർ പോയിക്കൊണ്ടിരുന്നത്. ആനകൾ സഞ്ചരിച്ചിരുന്ന വഴിയാണത് ഇപ്പൊ ഭക്തർ പോകുന്നത്. അപ്പോ
കൂടാതെ മലയിൽ ഇങ്ങനെ ചെത്തി പിന്നീട് കുറച്ച് ഇങ്ങനെ ചെത്തി ഉണ്ടാക്കി പോയവർക്കറിയാം കൽപ്പടവുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുരോഹിതന്മാരും ഒക്കെ ഈ മല നടന്നു തന്നെയാണ് കയറിക്കൊണ്ടിരുന്നത്. അതിന് നേരെ എതിർവശത്തുണ്ടായിരുന്ന ഒരു പാതയിലൂടെയാണ് ഭക്തർ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ രണ്ട് വഴികളുണ്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടായിട്ട് മലകയറ്റം കുറച്ച് സ്പീഡാക്കാൻ അല്ലെങ്കിൽ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറേ കൽപ്പടവുകളൊക്കെ അവിടെ ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു എന്താ പറയുക ഫ്യൂണിക്കുലാർ റെയിൽവേ സംവിധാനം, അതായത് നമ്മൾ പറയില്ലേ ഈ മേലെ കയറി പോകുന്ന വണ്ടി, അതും കൂടി ഇപ്പോൾ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വലിയൊരു ഇരുമ്പിൻ്റെ വടത്തിൽ കയറിലാണ് ഇത് പോകുന്നത്. അപ്പം ശാരീരിക അസ്വസ്ഥതകളുള്ളവരും പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേഗം ഇത് വഴി കയറി പോകാൻ പറ്റും. 50 രൂപയാണ് അതിന്. ഓക്കെ, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് പഴയ ചേര ശില്പ വൈദ്യ രീതിയിലാണ്. ഓക്കെ, വൈദഗ്ധ്യ രീതിയിലാണ്, വൈദ്യല്ല വൈദഗ്ധ്യ, ചേര ശില്പ വൈദഗ്ധ്യ രീതിയിലാണ് നമ്മുടെ ഭഗവാന്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ശില്പചാരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യകാലഘട്ടത്തെയും അവരുടെ സ്വാധീനത്തെയും ഓർപ്പിക്കുന്ന രീതിയിലാണ് ആ ചുറ്റുമതിലൊക്കെ അവരവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന്റെ മതിലില് പഴയ തമിഴില് ഒരുപാട് ദൈവിക സ്തോത്രങ്ങളൊക്കെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ശ്രീകോവിലിന്റെ മുകളിലായിട്ട് ഒരു സ്വർണ്ണ ഗോപുരം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതില് മുരുകന്റെയും ഉപദേവന്മാരുടെയും ശില്പങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് അടുത്തായിട്ട് തന്നെ സുബ്രഹ്മണ്യന്റെ മാതാപിതാക്കളായിരിക്കുന്ന പരമശിവന്റെയും പാർവതീദേവിയുടെയും ക്ഷേത്രങ്ങളുണ്ട്. അതിനോട് ചേർന്ന് അടുത്തായിട്ട് പഴനിമല ക്ഷേത്രത്തിലെ മുഖ്യ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന ഭോഗമഹർഷിയുടെ സമാധിയും കൂടെ ഇതിന്റെ തൊട്ടടുത്തുണ്ട്. പുറത്ത് വിഘ്നേശ്വരനെയും സുബ്രഹ്മണ്യ സഹോദരനായിരിക്കുന്ന ഗണപതിയുടെ ഒക്കെ ആരാധനാലയങ്ങൾ അതിന്റെ തൊട്ടടുത്തുണ്ട്. വിഗ്രഹത്തിലുള്ള അഭിഷേകമാണ് പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു എന്താ പറയാ ആരാധന എന്ന് പറയുന്നത്, വിഗ്രഹത്തിലുള്ള അഭിഷേകമാണ്. അന്നേരം ഒരുപാട് ലേപനങ്ങൾ കൊണ്ട് വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുന്നുണ്ട്, ഒരുപാട് ലേപനങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. എണ്ണ, ചന്ദനത്തൈലം, പാല്, അങ്ങനെ നിരവധി ലേപനങ്ങൾ കൊണ്ട് അവിടെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ശുദ്ധജലത്തിൽ വീണ്ടും എന്നിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യും. അങ്ങനെ ദിവസത്തിൻ്റെ ഓരോ പ്രത്യേക സമയത്താണ് ഓരോരോ അഭിഷേകങ്ങളും നടക്കുന്നത് ഓരോ ദിവസത്തിലും. അതിരാവിലെയുള്ള പൂജയ്ക്ക് പറയുന്ന പേര് വിഴപൂജ എന്നാണ് പറയുക. അതിരാവിലെയുള്ള പൂജയ്ക്കാണ് വിഴപൂജ എന്ന് പറയുന്നത്. ഇനി ഉച്ച സമയത്തുള്ള പൂജയാണെങ്കിൽ ഉച്ചികാലം അല്ലെങ്കിൽ മധ്യാന പൂജ എന്ന് പറയും. വൈകിട്ടുള്ള പൂജയാണ് നമ്മൾ ഈ പറഞ്ഞ രാജാലങ്കാരം അല്ലെങ്കിൽ സായരക്ഷ എന്ന് പറയുന്നത്. രാത്രിയുള്ള പൂജ, അതായത് ക്ഷേത്രം അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പിലുള്ള പൂജയ്ക്ക് പറയുന്ന പേര് രാക്കാലം പൂജ എന്നാണ് പറയുക. ഓക്കെ, ഈ പൂജകൾ നടക്കുമ്പോൾ ഭക്തരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇന്നന്നെ പൂജകളാണ് അവിടെ നടക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലൊരു വലിയൊരു മണിയുണ്ട്. ആ മണി ഇങ്ങനെ മുഴക്കും, അതവിടെ ഒരു പതിവാണത്. ശാന്തമായ അന്തരീക്ഷത്തിലെ പഴനി നഗരം മുഴുവൻ ആ മണിയടി ശബ്ദം കേൾക്കുമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അഭിഷേകത്തിന് ശേഷം വിഗ്രഹത്തെ ആടയാഭരണങ്ങളൊക്കെ അണിയിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഇതിനെയാണ് അലങ്കാരം എന്ന് വിളിക്കുന്നത്. എല്ലാ അഭിഷേകവും കഴിയുമ്പോൾ ഭഗവാനെ ആടയാഭരണങ്ങളൊക്കെ അണിയിക്കും. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? അലങ്കാര പൂജ, അലങ്കാരം എന്ന് പറയും. പിതാവിൻ്റെ രാജകൊട്ടാരത്തിൽ നിന്നും പഴനിയിൽ വന്നിറങ്ങിയ മുരുകന്റെ രൂപത്തിലായിരിക്കും മിക്കവാറും ഭഗവാനെ അണിയിച്ചൊരുക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ ഭഗവാനെ ഉത്സവമൂർത്തിയായിട്ട് അലങ്കരിച്ചിട്ട് സ്വർണരഥത്തിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം നടത്തും. ഈ സമയത്ത് ഭക്തരാണ് ഈ രഥം വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. ഇത് കാണുന്നത് ഭയങ്കര പുണ്യമാണെന്നാണ് പറയുന്നത്. ഈ രഥം ഭഗവാൻ രഥത്തിൽ കയറിയിട്ട് ഇങ്ങനെ പോകുന്നത്, ഉത്സവമൂർത്തിയായി പോകുന്നത് ഭയങ്കര പുണ്യമാണ്. ക്ഷേത്രത്തിലൊരു മുഖ്യമായ മറ്റൊരു ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുടിയെടുക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആചാരം. മുടി നീക്കം ചെയ്തിട്ട് ചന്ദനം തേക്കും അവർ തലയിൽ. ബാലമുരുകന്റെ, അതായത് കുട്ടി മുരുകന്റെ ശിരസിനോട്, അദ്ദേഹത്തിന് മുടിയില്ലാത്ത ശിരസ്സായിരുന്നില്ലേ, ആ ശിരസിനോട് സാമ്യം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തലമുടി നീക്കം ചെയ്യുന്നതെന്നും ഭഗവാന്റെ മുമ്പിൽ സമസ്തവും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നതിനോടും ഒക്കെ ഉപമിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ തേച്ച ചന്ദനം രാത്രി മുഴുവൻ തലയിൽ സൂക്ഷിക്കും ചെയ്യും. ഓക്കെ, ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് രാത്രി വളരെ നേരത്തെ ആകുമ്പോഴേക്ക് തന്നെ ക്ഷേത്രം നടയടയ്ക്കും. ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം നടയടയ്ക്കും, പിന്നെ രാത്രിയിൽ വളരെ നേരത്തെ തന്നെ പഴനിയിലെ ക്ഷേത്രം അടയ്ക്കും. പ്രതിഷ്ഠ ബാലമുരുകനാണ് അവിടെ, ഭഗവാന്റെ ബാലമുരുകനായിട്ടാണ് അവിടെ പ്രതിഷ്ഠ.
അപ്പം അതുകൊണ്ട് തന്നെ ബാലനല്ലേ, കുഞ്ഞല്ലേ, അപ്പം ആ കുഞ്ഞിന് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടണ്ടേ, അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഭഗവാന് ഉറക്കം കിട്ടണം അല്ലേ, കുട്ടികൾക്ക് ക്ഷീണമായി പോവില്ലേ, അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഭഗവാൻ പകൽ മുഴുവൻ ഭക്തരോട് ഇങ്ങനെ സംവാദിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഉച്ചയ്ക്കും രാത്രിയിൽ കുറച്ച് നേരത്തെ ഉറങ്ങണ്ടേ, അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി എല്ലാ ദിവസവും വൈകിട്ട് ഭഗവാന്റെ പള്ളിയറയിലെ ഒരു ദിവസത്തെ ക്ഷേത്ര സംബന്ധമായിരിക്കുന്ന കണക്കുകളെല്ലാം തന്നെ അവിടുത്തെ പുരോഹിതന്മാരിൽ നിന്ന് ഭഗവാൻ കേൾക്കും. അതിന് ക്ഷേത്രം, അതിനുശേഷം മാത്രമാണ് ഭഗവാന്റെ ക്ഷേത്രം അടച്ച് ഭഗവാൻ ഉറങ്ങാൻ പോകുന്നത്. ദിവസവും അങ്ങനെയാണ്. ഇനി നിത്യ പൂജകളല്ലാണ്ട് തന്നെ ഒരുപാട് ഉത്സവ ദിനങ്ങൾ പഴനിയിൽ കൊണ്ടാടുന്നുണ്ട്. നിത്യപൂജകൾ മാത്രമല്ലാതെ തൈപ്പൂയമുണ്ട്, പങ്കുനി ഉത്രമുണ്ട്, പിന്നെ വൈകാശി അതായത് വിശാഖം ഉത്സവം, ശൂരസംഹാരം, അതിന് പറയുന്ന പേര് സ്കന്ദഷഷ്ടി എന്നാണ്, ശൂരസംഹാരം, തൃക്കാർത്തിക, ഇതൊക്കെ പഴനിയിലെ ഉത്സവങ്ങളാണ്. തൈപ്പൂയമാണ് പഴനിയിലെ മുരുകൻ്റെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്, തൈപ്പൂയമാണ്. അത് പ്രധാന ഉത്സവമാണ്. തമിഴ് കലണ്ടറുണ്ട്, ആ തമിഴ് കലണ്ടറിലെ തൈമാസത്തിൽ, അതായത് മലയാളം കലണ്ടറിലെ മകരമാസം, തമിഴ് കലണ്ടറിലെ തൈമാസം, ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ പൂയം നക്ഷത്രത്തിലാണ് ഈ തൈപ്പൂയം കൊണ്ടാടുന്നത്. ഓക്കെ, സ്കന്ദപുരാണ പ്രകാരത്തിൽ, ഇവിടെ സ്കന്ദപുരാണമുണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്തരാം. അപ്പോൾ ഈ പടികളുടെ കാര്യമൊക്കെ ദിവ്യ മാതാജി ചോദിച്ചത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, കാരണം അതിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ എഴുതി എടുത്തു കൊണ്ടുവന്നത് വെറുതെ ആയിപ്പോകും, അതും പറഞ്ഞുതരാം. അപ്പം സ്കന്ദപുരാണത്തിൽ ദേവസേനാധിപതിയായിരിക്കുന്ന മുരുകൻ, ദേവസേനകളുടെ അധിപതിയായിരിക്കുന്ന മുരുകൻ ലോകരക്ഷാർത്ഥം താരകാസുരനെ വധിച്ച ദിവസമാണ് നമ്മൾ തൈപ്പൂയമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ഓക്കെ, താരകാസുരനെ വധിച്ച ദിവസമാണ് തൈപ്പൂയമായിട്ട് ആഘോഷിക്കുന്നത്. ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഭക്തരിങ്ങനെ കാൽനടയായിട്ട് ഇവിടെ വരുന്നുണ്ട്. കാവടിയൊക്കെ ഷോൾഡറിൽ വെച്ചിട്ടും കഴുത്തിൽ വെച്ചിട്ടൊക്കെ അവരിങ്ങനെ വരുന്നുണ്ട്. തലമുണ്ടനം ചെയ്ത് കാവടിയെടുത്താണ് ഇവർ ഭഗവാനെ കാണാനായിട്ട് വരുന്നത്. ഹിഡുംബ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് മഹാഭാരതം അല്ലേ. ഹിഡുംബ എന്ന് പറയുന്ന രാക്ഷസൻ പഴനിമലകൾ തൻ്റെ തോളിലേറ്റി ഇവിടേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു വിശ്വാസം അവിടെയുള്ളത്. ഭക്തര് കാവടിയെടുക്കുന്നതും അത് തന്നെയാണ്. ഹിഡുംബൻ ബാലമുരുകൻ്റെ ഒരു ആശ്രിതനായിരുന്നു, ബാലമുരുകനെ ആശ്രയിച്ചിട്ടാണ് ഹിഡുംബൻ നിൽക്കുന്നത്. അപ്പം ഹിഡുംബൻ പഴനി, എന്താ പറയുക, പഴനിമല ഷോൾഡറിൽ ഏറ്റിയതിനോട് ഉപമിച്ചിട്ടാണ് ഭക്തർ കാവടിയെടുത്തിട്ട് ഷോൾഡറിൽ വെക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഭഗവാൻ അഭിഷേകം നടത്താനുള്ള ജലവുമായിട്ട് ചില ഭക്തർ കയറി വരും, ചിലരിങ്ങനെ പാലെടുത്തിട്ട് വരും. അപ്പം ജലവുമായിട്ട് കാവടിയെടുത്ത് വരുന്നവർക്ക് പറയുന്ന പേര് തീർത്ഥക്കാവടി എന്നാണ് പറയുക. മനസ്സിലായില്ലേ. കാരേക്കുടിയിലുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നും രക്തം പതിച്ച വേലുമായിട്ട്, കാരേക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയുള്ള ക്ഷേത്രത്തിൽ നിന്ന് എന്താ പറയാ, ഇങ്ങനെ ഭഗവാന്റെ ക്ഷേത്ര രക്തം പതിച്ച വേലുമായിട്ട് വരുന്ന ഭക്തരുണ്ട്. അവരെ കാരേക്കുടിയിലുള്ള ഭക്തർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പഴനിയിലെ പ്രധാനമായിരിക്കുന്ന, എന്താ പറയാ, പഴനി ക്ഷേത്ര പ്രധാന പ്രസാദം എന്ന് പറയുന്നത് പഞ്ചാമൃത പ്രസാദമാണ്. പഴം, കൽക്കണ്ടം, മുന്തിരിങ്ങ, തേന്, നെയ്യ് തുടങ്ങിയ ഒക്കെ ചേർത്ത് സ്വാദിഷ്ടമായിരിക്കുന്ന, എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ, സ്വാദിഷ്ടമായിരിക്കുന്ന മധുരമൂറുന്ന പഞ്ചാമൃതം ദണ്ഡായുധപാണിയുടെ ബിംബത്തിൽ എന്നും പഞ്ചാമൃത അഭിഷേകം നടത്തിക്കൊണ്ടേയിരിക്കണം. ഇത് നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് വാങ്ങാനും സാധിക്കും. ഓക്കെ, പിന്നെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു ധാര കൊണ്ടും അഭിഷേകം കൊണ്ടും മൂലവിഗ്രഹത്തിന് ചെറിയൊരു തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെന്നും അതുമൂലം കുടിയിരിക്കുന്ന ചൈതന്യം കുറഞ്ഞു വരികയാണെന്നൊക്കെ കുറേ ഭക്തർ വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ പുരോഹിതന്മാരും കുറേ ആൾക്കാരും പറഞ്ഞു ഇതിൽ യാതൊരു സത്യവും ഇല്ല, ഇത് വെറുതെ പറയുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. അവർക്ക് വിഗ്രഹത്തിൽ ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ദേവപ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോഴേക്കും എന്താ പറയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, പുതിയൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണമെങ്കിൽ തീരുമാനിക്കാം എന്നും കൂടെ അവർ പറഞ്ഞു. അങ്ങനെ അഭിഷേകങ്ങളിൽ ചിലത് നിലനിർത്താനും ചില അഭിഷേകങ്ങളൊക്കെ നിർത്താനൊക്കെ തീരുമാനമായിട്ടുണ്ട് എന്നും ഒരു വിഭാഗം ആളുകളൊക്കെ പറയുന്നുണ്ട്. ഇത് വിഗ്രഹം ദ്രവിച്ചു പോകും എന്നും പറഞ്ഞുകൊണ്ട് 2004 ജനുവരി 27 100 കിലോഗ്രാം ഭാരമുള്ള പുതിയൊരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ആരാധന തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ യാഥാസ്ഥിതികരായിരിക്കുന്ന ഭക്തരുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് എന്താണ്ടായത്, പഴയ വിഗ്രഹത്തിൽ തന്നെയാണ് ആരാധനകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 5:40 പുലർച്ചയ്ക്ക് വിശ്വരൂപ ദർശനത്തോടെ പൂജകളെല്ലാം ആരംഭിക്കും.
ഓക്കെ. ഭക്തർക്ക് ദർശന സമയം എന്ന് പറയുന്നത് 6 മണി മുതൽ വൈകിട്ട് 8:45 വരെയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, രാവിലെ 6 മുതൽ വൈകിട്ട് 8:45 വരെയാണ്. ഇടയ്ക്കൊക്കെ പൂജകൾ ഉണ്ടാവും. പകൽ മുഴുവൻ ദർശന സൗകര്യം നമുക്ക് ലഭിക്കും. രാത്രി 9 മണിയാകുമ്പോഴേക്ക് അവിടെ നട അടയ്ക്കും. ഉത്സവ ദിവസങ്ങളിൽ പുലർച്ചെ 4:30 അവിടെ നട തുറക്കും. അപ്പോൾ രാവിലെ 5:40 നമുക്ക് ലഭിക്കുന്നത് വിശ്വരൂപ ദർശനമാണ്. 6 മുതൽ 6:50 വരെ നമുക്ക് കിട്ടുന്നത് ദർശനം. ഓക്കെ, രാവിലെ 6:50 മുതൽ 7:15 വരെ വിഴാപൂജ, 7:15 മുതൽ രാവിലെ 8 മണി വരെ ദർശനം കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ 8 മുതൽ 8:25 വരെ സിരുകാല പൂജ എന്ന് പറയുന്ന പൂജ നടക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് 8:30 മുതൽ 9 വരെ ദർശനം കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും 9 മുതൽ 9:25 വരേക്കും കാലശാന്തി പൂജ നടക്കുന്നുണ്ട്. അങ്ങനെ 9:30 മുതൽ 12 മണി വരെ പിന്നെ ദർശനം കൊടുക്കുന്നുണ്ട്. ഈ സമയമെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെയാണെങ്കിൽ ഉച്ചയ്ക്കൊരു 12 മണി മുതൽ 12:30 വരെ ഉച്ചികാല പൂജയാണ് അവിടെ നടക്കുന്നത്. ദർശനം വീണ്ടും 12:30 മുതൽ വൈകുന്നേരം 5:30 വരെ ദർശനമുണ്ട്. ആ 5:30 മുതൽ 5:55 മുതൽ സായരക്ഷാ പൂജ അഥവാ രാജാലങ്കാരമാണ് നടക്കുന്നത്. രാത്രി ഇന്നിട്ട് വൈകുന്നേരം ഒരു 6 മുതൽ 8 മണി വരെ ദർശനം കൊടുക്കും. അത് കഴിഞ്ഞ് 8 മുതൽ 8:30 വരെ രാക്കാല പൂജ, അതായത് ക്ഷേത്രം അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പെയുള്ള പൂജ. 8:30 മുതൽ 8:45 വരെ ദർശനം കൊടുത്തിട്ട് 9 മണിയാവുമ്പോൾ നടയടക്കും. വൈകിട്ട് 6:30 മണിക്കാണ് തങ്കരഥം എഴുന്നള്ളിക്കുന്നത്, ഭഗവാൻ ഉത്സവമൂർത്തിയായി ഇരുത്തിയിട്ട് എഴുന്നള്ളിക്കുന്നത്. ഓക്കെ, ക്ലിയർ, മനസ്സിലായോ? ഇനി സുബ്രഹ്മണ്യ ഭഗവാന്റെ വാഹനമാണ് ഏത്? എന്താണ് ഭഗവാന്റെ വാഹനം? മയിലാണ് അല്ലെ. പൂവൻകോഴിയാണ് ഭഗവാന്റെ കൊടിയടയാളം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പേർക്കറിയാം മയില് ഭഗവാന്റെ വാഹനവും പൂവൻകോഴി അദ്ദേഹത്തിന്റെ കൊടിയടയാളവുമാണ്. ഈ രണ്ട് പക്ഷികളും സുബ്രഹ്മണ്യനോടൊപ്പമായതിനുള്ളതിന് ഒരു കാരണമുണ്ട്. അടുത്ത ബിന്ദുമേക്കവർ, ഈ രണ്ടും എന്താ പറയാം, ഈ രണ്ടും സുബ്രഹ്മണ്യ സ്വാമിയുടെ എവിടെ പോണു, മയിലും പൂവൻകോഴി കൊടിയടയാളം ആവാനുള്ള കാരണമുണ്ട്. എന്തായിരിക്കും കാരണം? മയിലറിയാം, കോഴി അറിയില്ല അല്ലെ. എന്റെ പേഴ്സ് ഒന്ന് എടുത്തിട്ട് വരും. ഇത് ഇന്നലെ അവിടെ ഭഗവാന് ചാർത്തിയ പൂക്കളാണ്. ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ പൂക്കളാണ്, അതുകൊണ്ട് തന്നെ കളയാൻ പാടില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, നിങ്ങളുടെ എല്ലാവരുടെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഭഗവാന് നടത്തിയ അഭിഷേകത്തിന്റെ പ്രസാദം ഞാൻ ഇന്നും തൊടുന്നുണ്ട്. പോരെ, ഇനിയും സർപ്രൈസുകൾ വേറെ ഉണ്ട് കേട്ടോ. മാതാജീ, ഈ ചതി ഞങ്ങളോട് വേണമായിരുന്നോ എന്നാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കാൻ പോണത് അല്ലേ. കോഴി അറിയില്ല, എന്തുകൊണ്ട് അറിയില്ല? ആ ഭസ്മമുണ്ട്, ഭസ്മം ഞാൻ എടുത്തു വെച്ചു. ഞങ്ങൾക്കും വേണം, നിങ്ങൾക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാരായണ നാരായണ. ഞാൻ നോക്കട്ടെ ആർക്കൊക്കെ കൊടുക്കണം. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് കുറച്ച് കുറച്ചായിട്ട് ചെറിയ പാക്കറ്റിലിട്ട് കൊടുക്കാമല്ലോ. പാവല്ലേ. പറയേ, മതിയോ? മതിയാവില്ല അല്ലേ, എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ. എന്താ പറയാ, പ്രേക്ഷയില്ല. തരും തരും, നിങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം ചുമന്നുകൊണ്ടാണല്ലോ ഓടിയത്. ഒരു സ്പൂൺ എടുത്ത പിന്നമ്മേ. ഇനിയിപ്പം ഞാൻ ചില സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കഥ പറയുന്നതിനേക്കാളും മുന്നേ എന്താ പറയുക, അതൊക്കെ ഇനിയിപ്പം നിങ്ങളെങ്ങനെ വെച്ചിട്ട് കാണിച്ചിട്ട്. പക്ഷല്ലേ, ഇത് അവിടുത്തെ ഒരു പ്രത്യേക പ്രസാദമാണ്, ഇതാരും ചോദിക്കേണ്ട, കിട്ടൂല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇന്നലെ ഒന്നും കഴിക്കാതെ
അവിടുത്തെ ഒരു സാധനമാണ്. നിങ്ങൾക്ക് എന്താ പറയുക, കഴിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് നിങ്ങൾക്കും ഞാനും ഒരുമിച്ച്. രാജലക്ഷ്മി മാതാ ശരിക്കും വേണം അയച്ചോളൂ എന്ന് അയച്ചാ. ഇതെടുത്താ പിന്നെ സൂപ്പർ. വെറും വെറും ചതിയല്ല, കൊല ചതി ഇത്. ശരിയാട്ടോ, സൂപ്പർ. ഒരു രക്ഷയില്ല. ഫോൺ വിളിച്ച് മെസ്സേജ് നോക്കില്ല, മെസ്സേജ് നോക്കില്ല എന്നാണ് ആർപ്പ് വിളി അല്ലേ. നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് അത്. ക്ലാസ് കഴിയട്ടെ, ഇരുന്ന് തിന്നണം. ഇനി മാതാജി മെസ്സേജ് നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് കച്ചറ കൂടാൻ വന്ന ഞാൻ ഇങ്ങനെ ഓരോന്ന് എടുത്തോണ്ട് വന്നിരുന്ന് സുഖമായിട്ട് തിന്നുമിരുന്നിട്ട് എന്താ ടേസ്റ്റ്, കൊതി വരുന്നു. അയ്യോ വേണ്ട, ഭയങ്കര ടേസ്റ്റ് പഞ്ചാമൃതം. ഒരു രക്ഷയില്ല, എന്താ രുചി. തരളിത പുളകിതയായി ഇപ്പൊ ഇത് കഴിച്ചപ്പോ. എല്ലാം സ്വന്തമായി കഴിക്കുന്നു, സൂക്ഷിച്ചൊന്ന്. സത്യം മുരുക, നീ ഇത് കാണുന്നില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാസം മാസം ഒരു 10-10 പേരായിട്ട് നേരെ പോകാം, പഴനിക്ക് പോകാം. ഇതാണ് സസ്പെൻസ്, കറക്റ്റ്. നമുക്ക് പഴനിക്ക് പോവാം. ഭസ്മ ഞാൻ അഭിഷേകത്തിന്റെ ഭസ്മം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് സാധനങ്ങൾ അയക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ കവറിലിട്ടിട്ട് ഇട്ടുതരാം. അത് നെറ്റിയിൽ തൊട്ടോളൂ, കൊതിപ്പിക്കല്ലേ. ഇല്ല, ഇനി ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ആ പഞ്ചാമൃതം മുഴുവൻ ഇരുന്ന് അങ്ങനെ തിന്നു. ആ എന്തൊരു ടേസ്റ്റ് അറിയോ. അതിൽ ഡേറ്റ്സ് ഉണ്ട്, മുന്തിരി ഉണ്ട്, കൽക്കണ്ടം ഉണ്ട്, പഴമുണ്ട്. എന്തൊരു രുചിയാ, സൂപ്പർ, ഭയങ്കര ടേസ്റ്റ്. എല്ലാവരും മുരുകൻ്റെ നാമം ജപിക്കിട്ടായിരുന്നിട്ട് ഞാൻ പഞ്ചാമൃതം തിന്നു. നമുക്ക് നെക്സ്റ്റ് മന്ത് മുതൽ പോവാം. എന്ത് പറയുന്നു, ആദ്യത്തെ 10 പേർ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഭയങ്കര ടേസ്റ്റ് പഞ്ചാമൃതം. ഒരു കാര്യം ചെയ്യും, നെക്സ്റ്റ് മന്ത് പഴനിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാൻ എല്ലാവരും കൂടെ ബെസ്റ്റ് ാണ് പറയുന്നത്. പാലക്കാട് എത്തുന്നതാണ് നല്ലത്. ഇതൊക്കെ വേലായുധം കാണുന്നുണ്ട്. അപ്പം ഞാൻ ഒരു സ്പൂൺ കൂടെ എടുത്ത് തിന്നും. വേണിച്ചേട്ടാ തരാം, നല്ല ടേസ്റ്റാന്നേ. തിന്നതാണല്ലേ, തിന്നതല്ലേ, പാസ്റ്റ് അല്ലേ. ഇതിപ്പം ഞാൻ തിന്നുകൊണ്ടിരിക്കല്ലേ, പ്രസൻ്റ് അല്ലേ. ഭയങ്കര ടേസ്റ്റ്. നമുക്കേ 10 പേര് കേട്ടോ, 10 പേരിൽ കൂടുതൽ പാലക്കാട് വരരുത്. 10-10 പേരായിട്ട് നമുക്ക് പോവാം. അടുത്ത മാസം ഒരു 13-ന് ബിന്ദമേ ടാങ്കിൽ ഫുള്ള് വെള്ളമടിച്ചു വന്നു. എൻ്റെ കയ്യിലേ ഒന്നല്ല, 5 എണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ തിന്നാൻ. 5 എണ്ണം ഇരുന്ന് ഞാൻ തിന്നും. ഇല്ല 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 രമണൻ പ്രഭു, ഭയങ്കര ടേസ്റ്റ്. പാവം നിങ്ങളെ വെറുതെ ഞാൻ കൊതിപ്പിക്കുന്നില്ല. ഞാൻ തിന്ന് കഴിഞ്ഞിട്ട് പറയാട്ടോ. അപ്പം സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമാണെന്ത് മയിൽ എന്ന് പറയുന്നത്, പൂവങ്കോഴിയാണെന്ത് കൊടിയടയാണ്. ഈ രണ്ട് പക്ഷികളും എങ്ങനെയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ കൂടെ കൂടിയത്? അതിബലവാനായിരിക്കുന്ന അസുരനായിരുന്നു ശൂരപത്മൻ. ഇരുന്ന് തിന്നു തിന്നു. അതിബലവാനായിരിക്കുന്ന അസുരനാണ് ആര്? ശൂരപത്മൻ. ഒരിക്കല് ശൂരപത്മനും കൂട്ടാളികളും കൂടെ ചേർന്നിട്ട് ദേവലോകം ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ പിടികൂടിയ ദേവന്മാരെ ശൂരപത്മൻ എന്ത് ചെയ്തു? ഭൂമിയിലെത്തിച്ചിട്ട് തടവിലാക്കി വെച്ചു. മഹാഭാവി. ശൂരപത്മന്റെ കയ്യിൽ അകപ്പെട്ട ദേവന്മാരെന്ത് ചെയ്തു? നേരെ അല്ല, ശൂരപത്മന്റെ കയ്യിൽ പിടികിട്ടാത്ത ബാത്റൂമിയുടെ അടുത്ത് തന്നെ. പക്ഷെ നോവിനൊന്നും സംഭവിക്കില്ല, മൊത്തം തിന്നും. ശൂരപത്മന്റെ എന്താ പറയാ, കയ്യിൽ പിടികിട്ടാത്ത പിടിപ്പെടാത്ത കുറെ അസുരന്മാര് നേരെ കൈലാസത്തിൽ പോയിട്ട് അഭയം പ്രാപിച്ചു. സാക്ഷാൽ ഇന്ദ്രൻ എന്താ ചെയ്തത്? ഭൂമിയിൽ വന്നിട്ട് ഒളിച്ചിരുന്നു. തപസ് അനുഷ്ഠിച്ച്
നഷ്ടമായിരിക്കുന്ന ശക്തി മുഴുവൻ തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഇന്ദ്രന്റെ ശ്രമം. കൈലാസത്തെത്തിയ ദേവന്മാരെന്ത് ചെയ്തു? ശിവഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അസുരന്മാരുടെ ശല്യം ഇപ്പോൾ പതിവാണ്. അറ്റ് മീൻസ് എല്ലാ ട്രിപ്പിലും വേണം. എന്താ പറയാ, ഷുഗർ ഇല്ല, പിടിക്കില്ല, എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ കുറവാണ്. എന്താ പറഞ്ഞത്? ഭഗവാനെ, അസുരന്മാരുടെ ശല്യം ഇപ്പോൾ വളരെ കൂടുതലാണ്. ബ്രഹ്മാവ് ആളും തരവും നോക്കാതെ എല്ലാവർക്കും വരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഈ അസുരന്മാരിങ്ങനെ ദേവന്മാരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാൻ അല്പനേരം ആലോചിച്ചു, ആര്, മഹാദേവൻ. എന്നിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, സുബ്രഹ്മണ്യ ഇവിടെ വരൂ എന്ന് പറഞ്ഞു. കളി മതിയാക്കിയിട്ട് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി എന്ത് ചെയ്തു? ഓടി വന്നു. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അസുരന്മാരെ പേടിച്ചിട്ട് വന്നവരാണ് ഇവർ. അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശൂരപത്മനാണ് ഇവരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ വാക്ക് കേട്ട ഉടനെ കുറച്ച് ആയുധങ്ങളൊക്കെ എടുത്ത് സുബ്രഹ്മണ്യ സ്വാമി എന്ത് ചെയ്ത്? അസുരന്മാരെ വക വരുത്താൻ വേണ്ടി ഇറങ്ങി. ശൂരപത്മന്റെ കൊട്ടാരത്തിലേക്ക് നേരെ സുബ്രഹ്മണ്യ സ്വാമി ഒരു ദൂതനെ പറഞ്ഞു വിട്ടു. പേരിൽ മാത്രം പോരാ ശൂരത്വം, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും. തടവിൽ വെച്ചിരിക്കുന്ന ദേവന്മാരെയൊക്കെ വിട്ടയക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദൂതനെ വിട്ടു. ഇത് കേട്ടപ്പോഴേക്കും ശൂരപത്മൻ കിടന്ന് അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. പിടിച്ചടക്കിയതെല്ലാം പിടിച്ചത് തന്നെയാ, വിട്ടുകൊടുത്ത ശീലം എനിക്കില്ല, അതുകൊണ്ട് യുദ്ധം വേണമെങ്കിൽ യുദ്ധം നോക്കാം എന്നൊരു ഒരു വിലയില്ലാത്ത പോലെ ശൂരപത്മൻ ആരോട് പറഞ്ഞു വിട്ടു? ദൂതനോട്, സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് വിട്ടു. അങ്ങനെ രണ്ടാളും, ശൂരപത്മനും സുബ്രഹ്മണ്യ സ്വാമിയും തമ്മിൽ യുദ്ധം തുടങ്ങി. ഘോര യുദ്ധമായിരുന്നു, 10 ദിവസം നീണ്ട യുദ്ധം. സുബ്രഹ്മണ്യ സ്വാമി ചെറിയൊരു കുട്ടിയാണെങ്കിലും ശൂരപത്മന് മനസ്സിലായി ഈ കുട്ടിയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല, ഇനി വല്ല സൂത്രപണിയും നടത്തിയാലോ എന്ന് ശൂരപത്മൻ ആലോചിച്ചു. ശൂരപത്മൻ എന്ത് ചെയ്ത്? ഒരു വലിയ വൃക്ഷമായി മാറി. വലിയ വൃക്ഷമായിട്ട്, വൻ വൃക്ഷമായിട്ട് മാറിയിട്ട് സുബ്രഹ്മണ്യനോട് അങ്ങ് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആര് കണ്ടാലും പേടിച്ചു പോകുന്ന ഒരു പെരുമരം, അത് ഇങ്ങനെ കൊമ്പ് കുലുക്കി പാഞ്ഞടുത്ത് വരികയാണ്. ശൂരപത്മൻ ഒരു വലിയ മരമായി മാറിയിട്ട് ആര് കണ്ടാലും ആ മരം പേടിച്ചു, ആ മരം കണ്ടാൽ പേടിച്ചു. അങ്ങനെ ആ മരം ഇങ്ങനെ പാഞ്ഞടുത്ത് വരികയാണ്. പക്ഷെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു ഊസലുമില്ല. സുബ്രഹ്മണ്യൻ എന്ത് ചെയ്ത്? വേലെടുത്തിട്ട് വൃക്ഷത്തിൻ്റെ നടുഭാഗം അങ്ങ് രണ്ടാക്കി അങ്ങ് മുറിച്ചു കളഞ്ഞു. അതിശക്തമായിരിക്കുന്ന വേലുകൊണ്ടുള്ള പ്രഹരം കൊണ്ട് ആ മരം രണ്ടായി മുറിഞ്ഞു. രണ്ടായി മുറിഞ്ഞ വൃക്ഷത്തിൻ്റെ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ഒരു ആൺമയിലായി മാറി, മറ്റേ ഭാഗം ഒരു പൂവങ്കോഴിയായിട്ടും മാറി. സുബ്രഹ്മണ്യസ്വാമിയുടെ യുദ്ധവീര്യം കണ്ടപ്പോൾ ശൂരപത്മന് സുബ്രഹ്മണ്യസ്വാമിയോട് ഭയങ്കര ആരാധന തോന്നി. ശൂരപത്മൻ്റെ നടുമുറിഞ്ഞുണ്ടായ ഭാഗമാണ് മയിലും. പൂവങ്കോഴിക്ക് സുബ്രഹ്മണ്യനോട് കടുത്ത ആരാധനയും തുടങ്ങി. മയിലും പൂവങ്കോഴിയായി മാറിയല്ലോ. മയില് പറഞ്ഞു, എന്നെ അങ്ങയുടെ വാഹനമാക്കണമെന്ന് പറഞ്ഞു. അങ്ങ് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആഗ്രഹിക്കുന്നിടത്തേക്ക് ഞാൻ അങ്ങയെ എത്തിച്ചുകൊള്ളാമെന്നും പറഞ്ഞു. സുബ്രഹ്മണ്യസ്വാമി മയിലിൻ്റെ അപേക്ഷയൊക്കെ സ്വീകരിച്ച് മയിൽ അന്ന് മുതൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനമായി തീർന്നു. വൃക്ഷത്തിൻ്റെ ബാക്കി ഭാഗമായിരിക്കുന്ന കോഴിയാണെങ്കിൽ ആഗ്രഹം പറഞ്ഞെന്താ പറയുക, ഇന്ന് മുതൽ അങ്ങയോടൊപ്പം ഐശ്വര്യത്തിൻ്റെ സൂചകമായിട്ട് അങ്ങയുടെ കൊടിയിൽ, കൊടി അടയാളമായിട്ട് എന്നെ സ്വീകരിക്കണം ഭഗവാനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അതും സ്വീകരിച്ചു. അങ്ങനെ പൂവൻ കോഴി സുബ്രഹ്മണ്യ സ്വാമിയുടെ കൊടി അടയാളമായിട്ടും മാറി. ഓക്കെ, മകരമാസത്തിൽ നമ്മൾ പറഞ്ഞു, മകരമാസത്തിൽ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് എന്ത്? തൈപ്പൂയം എന്ന് പറയുന്നത്. പരബ്രഹ്മ സ്വരൂപനും സുഖദായകനുമായിരിക്കുന്ന ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ പ്രീതിപ്പെടുത്തിയിട്ട് ദുഃഖങ്ങൾ അകറ്റി ആഗ്രഹ സാഫല്യം കൈകരിക്കാൻ നമ്മൾ എടുക്കുന്ന വ്രതമാണ് എന്തെന്ന് പറയുന്നത്? ഷഷ്ടിവ്രതം എന്ന് പറയുന്നത്. വ്രതമെടുക്കുന്നവരെ 3 ദിവസം മുമ്പ് തന്നെ ബ്രഹ്മചര്യം പാലിക്കണം. വ്രതം എടുക്കുമ്പം 3 ദിവസം മുമ്പേ തന്നെ ബ്രഹ്മചര്യം പാലിക്കണം. മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കണം. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, മത്സ്യമാംസാദികളൊന്നും നമുക്കില്ലല്ലോ, ഉള്ളവർ അത് ഉപേക്ഷിക്കണം. തലേ ദിവസം ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കണം. രാത്രിയിലൊക്കെ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. അപ്പം നാളെ ഷഷ്ടിയാണെങ്കിൽ ഇന്ന് തലേ ദിവസം എന്താ പറയുന്നത്, അരിയാഹാരമൊന്നും കഴിക്കരുത്. തലേ ദിവസം നമ്മളൊരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ ഇന്ന് രാത്രി
ഫ്രൂട്ട്സ് കഴിക്കണം. നാളെയാണ് ഷഷ്ടിയെങ്കിൽ തൈപ്പൂയത്തിന് പൂർണ്ണമായിട്ടും ഉപവസിച്ചേ പറ്റൂ. അതിന് കഴിയില്ല എന്ന് തോന്നുന്നവർ മാത്രം പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. ഓക്കെ, വ്രത ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഓം വജത് ഭവേ നമഃ എന്ന് പറയുന്ന മന്ത്രം, അല്ലെങ്കിൽ 108 പ്രാവശ്യം ജപിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓം ശരവണ ഭവ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക. പകലൊന്നും ഉറങ്ങാൻ പാടില്ല ഷഷ്ടിക്കും നമ്മുടെ തൈപ്പൂയത്തിൻ്റെ സമയത്ത്. വ്രത ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രം 3 പ്രാവശ്യം വീതെങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് ജപിക്കണം. തൈപ്പൂയത്തിൻ്റെ അടുത്ത ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് അവിടുത്തെ തീർത്ഥമൊക്കെ സേവിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വ്രതം അവസാനിപ്പിക്കണം. കുട്ടികൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടും ശത്രുദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മുജ്ജന്മ ദോഷ ശാന്തിക്കായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, തൈപ്പൂയ വ്രതാനുഷ്ഠാനങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാം. ചുവാദോഷം മൂലം കുറേ പ്രശ്നങ്ങൾ, വിവാഹമൊക്കെ നടക്കാതെ വിഷമിക്കുന്നവർ, അതായത് ഇങ്ങനെ ട്രഡീഷണലി ഇങ്ങനെയൊക്കെ നോക്കിപ്പോകുന്നവർക്കാണ് ഇതെല്ലാം ബാധകമായിരിക്കുന്നത് കേട്ടോ. പിന്നെ സന്താന സൗഭാഗ്യമില്ലാതെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിലൊക്കെ തൈപ്പൂയ ദിവസം മുതൽ ഒരു വർഷം പൂയം നക്ഷത്ര വ്രതം എടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശനം നടത്തിയാൽ മതി. അതായത് തൈപ്പൂയം മുതൽ ഒരു വർഷത്തേക്കുള്ള പൂയ ദിവസങ്ങൾ, അതായത് മാസമാസമുള്ള പൂയ നക്ഷത്രത്തിന് വ്രതം എടുത്തിട്ട് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി. സന്താന സൗഭാഗ്യത്തിനായിട്ട് ഹസ്ബൻഡും വൈഫും എന്ത് ചെയ്യണം, നമ്മൾ ഇത് ചെയ്യണം, എന്താണ്, വ്രതം എടുക്കണം സന്താന സൗഭാഗ്യത്തിനായിട്ട്. കാരണം സന്താന സൗഭാഗ്യമൊക്കെ സുബ്രഹ്മണ്യ സ്വാമി എളുപ്പം സ്വാമി തരുന്ന ഒരു അനുഗ്രഹമാണ്. ഉറപ്പായിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കും. അതുപോലെ കല്യാണം നടക്കാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ലഭിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി പേർക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടായതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ സുബ്രഹ്മണ്യ സ്വാമിയെ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ തൈപ്പൂയ ഉണ്ടല്ലോ, അപ്പം ഇന്നലെ മേനൊക്കെ തൈപ്പൂയ ആയിരുന്നില്ലേ. തൈപ്പൂയ ദർശനത്തിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ, തൈപ്പൂയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സമയം മുതൽ മാസമാസമുള്ള ഇതുണ്ട് പൂയം, മാസമാസം വരുന്ന പൂയം നക്ഷത്രം നോക്കുക. ആ പൂയം നക്ഷത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് വ്രതം എടുക്കണം. വ്രതം എടുത്തിട്ട് നമ്മൾ നേരെ ഭഗവാന്റെ ക്ഷേത്രം എവിടെയുണ്ടോ ആ ക്ഷേത്രത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നമ്മളെ കൊണ്ട് ആവുന്ന ഒരു പൂജയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ആഗ്രഹം ഉറപ്പായിട്ടും നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ ദമ്പതികൾ ഒരുമിച്ച് വേണം വ്രതം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കുട്ടികളുണ്ടാവാനും കാര്യങ്ങൾക്കൊക്കെ ദാമ്പത്യ സുഖത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യണം, ദമ്പതികൾ ഒരുമിച്ച് വ്രതം എടുക്കണം. ഓക്കെ, കാർത്തികേയായ പാർവതീനന്ദനായ ച പാർവതി മഹാദേവകുമാരായ നന്ദന സുബ്രഹ്മണ്യായ ദേ നമ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ ദേ നമ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരമാസ പൂയം നക്ഷത്രമാണ് തൈപ്പൂയം എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമായിട്ടാണ് ഭക്തർ തൈപ്പൂയം കൊണ്ടാടുന്നത്. അനേക തരത്തിലുള്ള കാവടിയാട്ടം, ഘോഷയാത്ര, ആഘോഷങ്ങൾ ഇതെല്ലാം ആ സമയത്ത് ക്ഷേത്രത്തിൽ നടക്കും. ഓം നമശിവായ എന്ന് ജപിച്ച് നമ്മൾ എങ്ങനെ മഹാദേവനെ ആരാധിക്കുമോ അതേപോലെ ഓം ശരവണ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി. ഓം ശരവണ ഭവ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ആ ഒരു ശരവണ ഭവ എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം എത്ര പേർക്കറിയാം? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ലൊരു അർത്ഥമുള്ളൊരു വേർഡാണത്. അതായത് ഓം ശരവണ ഭവ എന്ന മന്ത്രം ജ്ഞാനമൂർത്തിയായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രതിനിധീകരിക്കുന്നത്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കാൻ ജ്ഞാനമാകുന്ന പ്രകാശത്തെ പ്രദീപിപ്പിക്കുന്ന മന്ത്രമായിട്ടാണ് ഓം ശരവണ ഭവ എന്ന് പറയുന്ന മന്ത്രം അറിയപ്പെടുന്നത്. ഈ ഷഡാക്ഷരത്തിലെ മന്ത്രത്തിലെ ഓരോരോ അർത്ഥങ്ങളുണ്ട്. അതായത് ഓം ശരവണ ഭവ അല്ലെ, ഇത് പൂയമിടേ കാർത്തികയല്ല പൂയം. അപ്പം ഈ ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ധ്യാനത്തിലിരുന്നിട്ട് സർവജീവജാലങ്ങൾക്കും സുഖത്തെ നൽകുന്ന ബീജമന്ത്രാക്ഷരമാണ് ഷ എന്ന് പറയുന്നത്. ധ്യാനത്തിലിരുന്നിട്ട് സർവജീവജാലങ്ങൾക്കും സുഖത്തെ നൽകുന്ന ഷ എന്ന് പറയുന്ന ബീജാക്ഷരമാണ്. ഇത് യഥാർത്ഥത്തിൽ ശങ്കരനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവസുബ്രഹ്മണ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പം ഷ കഴിഞ്ഞു. ഇനി ര. ര എന്ന് പറഞ്ഞാൽ അഗ്നിബീജമാണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ വേറെ ആധ്യാത്മികമായിരിക്കുന്ന കുറച്ച് ഗ്രന്ഥങ്ങളുണ്ട്, അതിലൂടെ കുറച്ചും കൂടെ ഷഡാക്ഷരങ്ങൾ, ഷോഡാക്ഷരങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ, അതിലേക്കൊക്കെ ക്ലാസ് എടുത്ത് പോകുമ്പോൾ അതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പം ഗുരുപദം ജ്ഞാനാഗ്നിയെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് ലോകഗുരുവായിരിക്കുന്ന അഥവാ പിതാവിനും ഗുരുവായവൻ എന്നർത്ഥം. ശ്രീ സുബ്രഹ്മണ്യസ്വാമി പിതാവിനും ഗുരുവായവനാണ്. ഓക്കെ. ഓംകാരത്തിന് മഹാദേവനായിരിക്കുന്ന പിതാവിന് വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തുകൊണ്ട് ലോകഗുരുസ്ഥാനം ഭഗവാന് ലഭിച്ചിട്ടുണ്ട്. ഓംകാരത്തിന് മഹാദേവന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തത് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ്. അങ്ങനെ ലോകഗുരുസ്ഥാനം ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് ലഭിച്ചിട്ടുണ്ട്. ശൂരപത്മൻ എന്ന് പറയുന്ന അസുരനെ യുദ്ധത്തിൽ ജലപ്രളയമായി വന്നെടുത്തപ്പോൾ അഗ്നിയായി ആ ജലത്തെ വറ്റിച്ചിട്ടുണ്ട്. ശൂരപത്മൻ ജലമായിട്ട് വന്ന് പ്രളയമായി വന്നിട്ടുണ്ട്. അപ്പം അഗ്നിയായിട്ട് വന്നിട്ട് ആ പ്രളയത്തെ എല്ലാം ഭഗവാൻ മാറ്റിയിട്ടുണ്ട്. ദേവസേനാധിപതിയായി എല്ലാ ഉത്തമന്മാരെയും രക്ഷിക്കുന്നവൻ എന്ന അർത്ഥവും കൂടി ഈ ര എന്ന് പറയുന്ന വാക്കിനുണ്ട്. അപ്പം ഷ കഴിഞ്ഞു, രായി അല്ലേ. ഇനി വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുണനെയാണ് ഈ ഒരു വാക്ക് പ്രതിനിധീകരിക്കുന്നത്. ജലത്തിനും കാരണമായവൻ, ഗംഗയടക്കമുള്ള പുണ്യതീർത്ഥങ്ങളിൽ ഉണ്ണിയായി രമിക്കുന്നവൻ, അതാണ് ഈ വ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളെല്ലാം ചെയ്ത് അവസാനിപ്പിച്ച് നിഷ്ക്രിയത്വം കൈവരിച്ചവൻ, ജ്ഞാനമൂർത്തിയായതിനാൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവൻ, അതാണ് ഈ ണ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ഷ, ര, വ, ണ കിട്ടിയില്ലേ. ഇനി ഭവ. ഈ ഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുർവേദങ്ങൾ, ഉപവേദങ്ങൾ, വേദാംഗങ്ങൾ, ഇതിനെല്ലാം അധിപനാണ് ആര്? ഭവ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, 12 രാശികൾ, ഇതിനെല്ലാം എന്ത് ചെയ്യാം? പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ ഭവ എന്ന് പറയുന്നത്. മകരമാസത്തിലെ ഒരു വിശേഷമായിരിക്കുന്ന തൈപ്പൂയവും പരബ്രഹ്മസ്വരൂപനും സുഖദായകനുമായിരിക്കുന്ന ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമസ്ത രോഗ, ദാരിദ്ര്യ, ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മാറിയിട്ട് ഇഹലോകത്തും പരലോകത്തും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ശ്രേയസ്സും കീർത്തിയും ലഭിക്കാൻ വേണ്ടി ഷഷ്ടിവ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ട് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി ഈ ഭൂമിയിൽ വാഴാനുള്ള, ജീവിക്കാനുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ഭഗവാൻ നമുക്ക് തരട്ടെ. ഹരേ കൃഷ്ണ. ശ്രീ മുരുക ഹരോ ഹര പഴനി.
എല്ലാവർക്കും ഇഷ്ടമായോ? സുബ്രഹ്മണ്യന്റെ കഥകളിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ? ഇതുവരെ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയോ ഈ ഒരു ക്ലാസ്സിലൂടെ? എന്തെങ്കിലും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരൂ, കമൻസ് ഇടൂ, എന്നിട്ട് വേണം എനിക്ക് ബാക്കി കുക്കിങ്ങൊക്കെ തുടർന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പഞ്ചാമൃതമൊക്കെ കഴിച്ച് മീറ്റിങ്ങിന് പോകാൻ. നിങ്ങൾക്ക് ആർക്കും തരാതെ കഴിക്കണ്ടേ? വേഗം പറയൂ, ഈ ക്ലാസ് പ്രയോജനകരമായിരുന്നോ, ഉപകാരപ്രദമായിരുന്നോ, മനസ്സിലായോ? നല്ല ഇഷ്ടമായി. രാജലക്ഷ്മി അമ്മയെ താങ്ക് യു. അമ്മയാണ് ആദ്യം ആൻസർ പറഞ്ഞത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു. കോഴി അറിയില്ലായിരുന്നു, അതറിഞ്ഞു. ഇഷ്ടപ്പെട്ടു. അറിയാത്ത കുറേ കാര്യങ്ങൾ അറിഞ്ഞു. താങ്ക്സ് ലോട്ട്, സൂപ്പർ. സാരല്ലേ രമ്യ മന്ദജി, ബാലൻസ് കേട്ടാൽ മതി. താങ്ക് യു സുധീ. ഒത്തിരി ഒത്തിരി താങ്ക് യു സോ മച്ച് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. അപ്പോൾ നമുക്ക് ഇനി ഷഷ്ടി നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. നമ്മളിങ്ങനെയല്ലേ ഓരോരോ വ്രതങ്ങളിലേക്ക് വരുന്നത്. അപ്പം ചിലപ്പോൾ ചോദിക്കാൻ മതിയാവും നിങ്ങൾ, മാതാജി നമ്മളെല്ലാവരും വൈഷ്ണവരല്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ ഡയറക്റ്റ് ഭഗവാനെയല്ലേ പൂജിക്കുന്നത് എന്ന്. ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് കൃഷ്ണൻ്റെ അടുത്ത് പോകാൻ മാത്രമുള്ള പക്വത നേടിയോ? എൻ്റെ ചോദ്യം അതാണ്. നമ്മൾ ആരും ഡയറക്റ്റ് കൃഷ്ണൻ്റെ അടുത്ത് പോകാനുള്ള പക്വത നേടിയിട്ടില്ല അല്ലേ. എന്തോ ഭാഗ്യം കൊണ്ട് പ്രസാദം വേഗം അയച്ചോളൂ കേട്ടോ. സോറി ദിവ്യ, എനിക്ക് തിന്നണം ദിവ്യ. നമ്മൾ എന്തോ ഒരു ജന്മത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഭഗവാനെ ഇപ്പം കുറച്ചറിഞ്ഞു അല്ലേ, ഗുരുവായൂരപ്പനെ കുറച്ചറിഞ്ഞു. അതിൻ്റെ അർത്ഥം നമ്മൾ വൈഷ്ണവരായി എന്നല്ല. ഭഗവാനെ അറിഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നോൺ വെജൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ചായയും കാപ്പി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും തുടങ്ങും, വീണ്ടും സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും തുടങ്ങും, ഇങ്ങനെ 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 പോകുന്നു. റൈറ്റ്? ജപിക്കാറുണ്ട് മാതാജി, ജപിക്കുന്നുണ്ട് മാതാജി, ജപിക്കുന്നുണ്ട് മാതാജി, ജപിക്കും. ഇങ്ങനെ പല പല ടോൺസിലാണ് ഓരോരുത്തരുടെയും രീതികൾ. ജപിക്കാറുള്ള ആൾക്കാരുണ്ടാവാം, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ. അന്നേരം നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഭഗവാനുമായിട്ട് അടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ, ഭഗവാന്റെ വിശ്വരൂപം എല്ലാവരും കണ്ടല്ലോ, അതിൽ സമസ്ത ദേവീ ദേവന്മാരുണ്ട്. അപ്പം അദ്ദേഹത്തിനോടൊപ്പമുള്ള എല്ലാവരെയും, നമ്മൾ കേരളത്തിൽ ജനിച്ചവരാണ്, നമ്മൾ 30 കോടി ദേവീ ദേവന്മാരെയും ആരാധിച്ചു വന്നവരാണ്. അപ്പം ആ ഒരു ബഹുമാനത്തോടെയും ആരാധനയോടെയും വ്രതാനുഷ്ഠാനത്തോടും കൂടി നമ്മൾ എന്ത് ചെയ്യാം? മുന്നോട്ട് പോവാം. നമ്മൾ ആരും വ്യക്തിപരമായി എല്ലാം ഒഴിവാക്കി എന്താ പറയുക, വിരക്തി വന്ന ആൾക്കാരൊന്നുമല്ല അല്ലേ. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. ഗുരുവായൂരപ്പനോട് അടുത്തപ്പോഴേക്കും ഞാൻ മൊത്തമായിട്ടങ്ങ് വിരക്തി സംഭവിച്ചു എന്നൊന്നും ആർക്കും ആത്മാർത്ഥമായി പറയാൻ പറ്റില്ല. വിരക്തി സംഭവിച്ച ഒരാൾ ഒരു വസ്ത്രത്തിൽ പോലും ചിന്തിക്കില്ല എന്നുള്ളതാണ്, മനസ്സിലാവുന്നുണ്ട്? അതുപോലും ചിന്തിക്കില്ല എന്നുള്ളതാണ്. ഒരു റൂം അടച്ചിട്ടിരുന്ന 24 മണിക്കൂർ മാല ജപിച്ചതുകൊണ്ട് അയാൾ വിരക്തിയിലെത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. ചിന്താ, വാക്ക്, പ്രവൃത്തി, മനസ്സ് എല്ലാം കൊണ്ടും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയാൽ മാത്രമേ വിരക്തി എന്ന് പറയാൻ പറ്റൂ. അല്ലാതെ ഒരു വേഷം കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഒന്നുകൊണ്ടുമല്ല വിരക്തി വരുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ആരും വിരക്തി സംഭവിച്ചവരല്ല. നമ്മളിപ്പോഴും ഭഗവാനെ അന്വേഷിക്കുന്നവരാണ്. ഭഗവാനെ അന്വേഷിക്കുന്ന വഴികളിൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള സമസ്ത ദേവീദേവന്മാരെയും ആരാധിച്ചും പ്രാർത്ഥിച്ചും പൂജിച്ചും അനുഗ്രഹം വാങ്ങിയും അവരുടെ എല്ലാവരുടെയും തൃപാദങ്ങളിൽ നമസ്കരിച്ചും കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന്റെ അടുത്തേക്ക് പോവുക. പഞ്ചാമൃതത്തിൽ വേണമായിരുന്നു രമണ പ്രഭു, നമ്മൾ കാണും. അപ്പോൾ ശരി, ഇനി വൈകുന്നേരം കാണാം. വൈകുന്നേരം രാത്രി 8:30 എൻ്റെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു പോകും. ഇപ്പോഴേക്ക് ഞാൻ പോയിട്ട് ബാക്കി തുണിയൊക്കെ കഴുകിയിട്ട് വേഗം എന്താ പറയുക, കുറച്ചും കൂടെ കുക്കിംഗ് ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഹരേ കൃഷ്ണ. മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ. ഞാൻ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് നോക്കും. ക്ലാസ് കഴിഞ്ഞ് ഒട്ടന്നെ ഷെയർ ചെയ്ത് നോക്കും. ആരൊക്കെ ഷെയർ ചെയ്തെന്ന് എനിക്ക് കാണാനും പറ്റും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാഭവന പ്രിയേഷൻ കി ജയ്. എനിക്ക് നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ടല്ലേ ഞാൻ ചൂടോട് വന്നിട്ട് ഞാൻ വേഗം ക്ലാസ് എടുത്തുന്നത്. ഇവിടെ നോമിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി ഒരു സാധനം കാണിച്ചില്ല. ബിന്ദുമ്മ ഒന്ന് വരും. ഒരു സാധനം കാണിച്ചില്ല. നോം കാണിച്ചു തരാം. കമോൺ. ടൊട്ടടി ട.
ഇപ്പോൾ മനസ്സിലായോ? ആർക്കും തരില്ല, ഒരു മനുഷ്യനും തരില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒരാൾക്കും തരില്ല. ചോദിക്കണം, അങ്ങനെ എനിക്ക് തരാതെ നിങ്ങൾ എന്തെല്ലാം തിന്നുന്നുണ്ട് അല്ലേ? അപ്പം ഞാനിത് തിന്നാൻ പോവും. ഓക്കെ, ഹരേ കൃഷ്ണ, നമുക്ക് രാത്രി കാണാം കേട്ടോ. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ വിരക്തി വന്നു എന്നൊക്കെ പറയാം. പറ്റൂലല്ലോ, വിരക്തി വന്നില്ല, അതാണ് പറയുന്നത്. ഭഗവാനോട് നമുക്കിങ്ങനെ ചോദിക്കാം, ഭഗവാന് വിരക്തി തരും, വിരക്തി തരും ഇല്ല, വണ്ണം കൂടില്ല, പൊട്ടിച്ചാൽ മാത്രമേ ചീത്തയാവുന്ന പഴനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെക്കും, അത് കുറച്ച് 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 തിന്നും. തിന്നട്ടെ കേട്ടോ, സമയമായി. ഹരേ കൃഷ്ണ.